നിനക്ക് വേണ്ടി നീ അവരെ നിർത്തിയിരിക്കുന്ന
Thank you.
Yeah.
నంది కర్తవే నంది నాథ నంది నాథ నంది 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 స్తోత్రం 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 కనిపడ దేవే నంది కర్తవే అనుగ్రహించబడ్డ సమయത്തിനായിട്ട് കർത്താവേ തിരുനാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു ഒരു പ്രാവശ്യം ഇവിടെ കർത്താവേ എന്നെ ആരാധിപ്പാൻ അടികളെ കൂട്ടിക്കൊണ്ട് വരുത്തിനോർത്ത് തിരുനാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ അങ്ങ് അടികൾ അങ്ങനെ സെല്ലിൽ കടന്നു വന്നിരിക്കുമ്പോൾ അങ്ങ് ആരാധിപ്പാൻ കടന്നു വന്നിരിക്കുമ്പോൾ അടികളെ ഹൃദയത്തിലുള്ളതായ ഭാരങ്ങളും വേഷം വേദനകളുമായിട്ട് കർത്താവേ തിരുവേലയുടെ സന്നിധിയിലേക്ക് കടന്നു വരികയാണ് കർത്താവേ നിന്റെ ഭാരം എപ്പോഴും മേൽ അർപ്പിക്കുവാൻ വേണ്ടി തിരുവേലയുടെ വചനപടികളെ അനുശാസിക്കുന്നതോട്ട് സ്തോത്രം ചെയ്തു കർത്താവേ അവരുടെ ചെയ്തു പാസ്റ്റർ പ്രിൻസ് തോമസ് റാന്നി
വിശേഷിച്ച് കഴിഞ്ഞ ഒരു വിഷയം മാത്രം ഞാൻ നിങ്ങളുടെ ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കഴിഞ്ഞ പ്രളയത്തിന്റെ സമയത്ത് അനേകർക്ക് തന്റെ ഭവനവും ചർച്ച കൊടുത്തത് അനേകരെ അവരെ താമസിപ്പിക്കുകയും അവർക്ക് അനേകർക്ക് ഭക്ഷണം കൊടുത്തു ഒപ്പിച്ചത് വളരെ 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 ത്യാഗത്തോടു കൂടി ആ സമയത്ത് ഉപയോഗിക്കുവാനിടയായിരുന്നു തുടർന്നും ദൈവം ആ നയിക്കുന്ന ആ രീതിയിൽ അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ദൈവം സഹായിച്ച ദൈവം ദാസനെ സഹായിക്കട്ടെ. നമുക്ക് ദിവസത്തിൽ പ്രാർത്ഥനയോട് കൂടിയിരിക്കാൻ നമ്മുടെ നമുക്ക് വേണ്ടി ദൈവം തന്റെ ദാസനെ ഏൽപ്പിച്ചിരിക്കുന്ന ആയതുകൊണ്ട് എടുത്ത് കേൾക്കുവാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുത്തോണ്ടാണ്. രണ്ടു മൂന്ന് വിധികൾ പറയുന്നുണ്ട്. ഒന്ന്, നിലവിലേക്കാർ എഴുന്നേറ്റ് തലമുറയെ ഇന്ത്യയും ന്യായവിധിക്കും. രണ്ട്, തെക്ക
പത്തൊമ്പതാം അധ്യായത്തിലാണ് യേശുവിന്റെ വചനം അതിനെ അനുഗമിച്ചിരിക്കുന്ന പത്രോസായ വചനങ്ങൾ സകലവും വിട്ട് മത്തായി സുവിശേഷം പത്തൊമ്പതാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യത്തിലാണ് പത്രോസായോട് ഞങ്ങൾ സകലവും വിട്ട് ഇതിനെ അനുഗമിച്ചു വരുന്നു ഞങ്ങൾക്ക് എന്ത് കിട്ടുന്നു അപ്പോൾ കഥാകാരൻ നിങ്ങളെല്ലാവരും എടുത്ത് എന്ത് ചെയ്യും ഈ തലമുറ എന്ത് ചെയ്യും ന്യായം മത്തായി സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ പതിനൊന്ന് മത്തായി 12 12-40 യവന കടലാനയുടെ 41-ാം വാക്യം നെരുമേക്കാൽ അഞ്ചി തലമുറയെ നായിരിക്കും മത്തായി 12-41 പിന്നെ 42 തെക്കേ രാജ്യ എഴുന്നേറ്റി തലമുറയെ നായിരിക്കും മത്തായി 19 12 അപ്പോസ്തലന്മാർ തലമുറയെ നയിക്കും മത്തായി 24 ഈ ചെറിയവർ നിങ്ങളെ എഴുന്നേറ്റെത്തിയും നയിക്കും അപ്പോൾ പുതിയുടെ 4 തലങ്ങൾ അവർ കാണുന്നു 4 കൂട്ടർ തിരിക്കാൻ വരാം ഒന്ന് ആരാണ് നിലവേക്കാരൻ വിഷയമല്ല സംശയമല്ല നിലവേക്കാരൻ നിലവേക്കാർക്ക് തിരിക്കാനുള്ള റൈറ്റ് എന്താ നിലവേക്കാരൻ തിരിക്കാനുള്ള റൈറ്റ് എന്താ നിലവേക്കാരൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒറ്റ രീതിയിലും പ്രസംഗം കേട്ടു ഒറ്റ പ്രസംഗം രീതിയിലും മനസ്സിലാക്കപ്പെട്ടു അവർ മനസ്സിലാക്കപ്പെട്ട ഉപവാസം എത്ര ദിവസം 3 ദിവസം ആരെക്കൂടെ ഉപസിപ്പിച്ചു കന്നുകാലി ഇതിനെ കന്നുകാലികളെ ഉപസിപ്പിച്ച് അവരന്ന് രക്ഷപ്പെട്ടിട്ട് കന്നുകാലി തത്ത് പോയ പിന്നെ അവർ പട്ടിണിയുടെ തത്ത് പോയി കാരണം പശുവിനെ ഒക്കെ ആശ്രയിച്ചാണ് അവർ ജീവിക്കുന്നത് അപ്പോൾ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ആരുടെ രക്ഷയുള്ള മൃഗത്തിൻ്റെ രക്ഷയുള്ള മൃഗം രക്ഷപ്പെട്ടില്ല അവർ രക്ഷപ്പെട്ടു പ്രത്യേകിച്ച് കാര്യമില്ല അതുകൊണ്ട് എല്ലാത്തിനും കൂടെ ഇട്ട് ഉപസിപ്പിക്കും അപ്പം നിലവേക്കാരെ ന്യായം വിധിക്കുക എന്നാണ് പറയുന്നത് അപ്പം നിലവേക്കാർക്ക് വിധിക്കാനുള്ള വൈറ്റ് എന്തായിരിക്കും എത്ര കേട്ടിട്ട് ഒറ്റ പ്രസംഗം കേട്ട് നിലവേക്കാർ ന്യായം വിധിക്കാൻ പറ്റുന്നത് ആരെയായിരിക്കും ഒരു പ്രസംഗം കേൾക്കാത്ത കൈതവരെയായിരിക്കും പ്രസംഗം കേട്ട് വിടപ്പെട്ടു പോലെയായിരിക്കും പ്രസംഗം കേട്ട് വിടപ്പെട്ടു പോലെ വിധിക്കാൻ ആരെയുന്നുണ്ട് അങ്ങനെ അവരുടെ വൈറ്റ് ഒറ്റ പ്രസംഗം കേട്ടപ്പോൾ ഞങ്ങളെന്ത് ചെയ്യും മനസ്സിലാക്കും നിങ്ങൾക്ക് കാരണം മിക്കവാറും എല്ലാവരുടെ പ്രസംഗം കാണാൻ അറിയാം അപ്പോൾ അത് വലിയ പ്രശ്നമാണ് എന്നത് ഈ നെറ്റൊക്കെ ഉള്ളതുകൊണ്ട് മിക്ക ഒരു പ്രസംഗം പിന്നെ പ്രസംഗിക്കാൻ പാടാണ് അപ്പോൾ എല്ലാവർക്കും കാണാൻ അറിയാം എന്നെ കൂടെ വലിയ സ്ഥിരം പിള്ളേരുടെ അവരാണെന്ന് പറയാം നമ്മൾ ഒരു പ്രസംഗം തന്നെ നെറ്റൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്യും ആദ്യം ഒടുവിൽ തുടങ്ങി പിന്നെ അവസാനം കൊണ്ട് നിങ്ങളൊക്കെ ചെയ്യില്ല അത് കളയാൻ നോക്കട്ടില്ല തോന്നുന്നു യൂസ് ആൻഡ് ത്രോയല്ല അതായത് വേറെ കാര്യം യൂസ് ആൻഡ് വേറെ മെസ്സേജ് ഇല്ലാത്തതുകൊണ്ട് തന്നെയല്ല യൂസ് ആൻഡ് ത്രോയല്ല അതായത് നമ്മളെ ചിലപ്പോൾ നയിപ്പിക്കുന്ന ലൈഫ് ലോങ് മെസ്സേജ് അതായത് കളയാൻ റിപ്പീറ്റ് ചെയ്യപ്പെടുന്നതായിട്ടുള്ളൂ റിപ്പീറ്റ് ചെയ്യുന്ന മെസ്സേജ് അതാണ് ഞാൻ വിശ്വസിക്കുന്നത് എനിവേ എൻ്റെ കൂടെ വരുന്ന പിള്ളേരെല്ലാം കാണാൻ പറയും വേണമെങ്കിൽ ഞാൻ ഇതിലേക്ക് അവരെ പ്രസംഗിക്കും അപ്പോൾ ഇവരെല്ലാം പിടിക്കാൻ ആരെങ്കിലും ഇടപെട്ട് പോയാൽ ഇങ്ങനെയൊക്കെ കാരണം നിങ്ങൾ ഒത്തിരി പ്രസംഗം ഇത് ചെയ്ത രണ്ടാമത്തെ ഒരു കൂട്ടർ ആരാണ് തെക്കേ തെക്കേ രാജ്ഞിയാരാ ശേബാ ശേബാരാജ്ഞിയുടെ വൈറ്റ് എന്തായിരിക്കും ശേബാ ഞാനും അന്വേഷിച്ചുള്ളതാണ് ശേബാ അപ്പം ഞാനൊരു കട വായിച്ചിട്ടുണ്ട് ഞാൻ അന്വേഷിച്ചു വന്നപ്പോൾ ഈ പുസ്തകം പിന്നെ ഞാനും പറഞ്ഞു ശലോമന് രണ്ട് പൂ കാണിച്ചു ഒന്ന് ഒറിജിനൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് അപ്പം ചോദിച്ചത് ഏതാണ് നല്ലത് ഏതാ ഡ്യൂപ്ലിക്കേറ്റ് അപ്പം ശേബ പറഞ്ഞ് രണ്ട് ജനങ്ങളുടെ സൈഡിലോട്ട് വെക്ക് പൂ വന്നിരിക്കുക അല്ല പണ്ട് വന്നിരിക്കുന്നത് കുറച്ചിട്ട് പണ്ട് നോക്കാൻ പോകുന്നത് ഡ്യൂപ്ലിക്കേറ്റ് അപ്പോൾ അവരുടെ റൈറ്റ് എന്താണ് ഞാൻ അന്വേഷിച്ചു അപ്പോൾ എനിക്കൊരു വലിയ സംഘടന പറഞ്ഞൊരു കാര്യം ഞാൻ ഈ യാത്രയ്ക്ക് ഒത്തിരി വെല്ലുവിളി ചെന്നപ്പോൾ ഒരിടത്ത് വെച്ച് ഞാൻ ചോദിച്ചു നിങ്ങളുടെ നമുക്ക് എന്തെങ്കിലും അങ്ങനെ കാര്യങ്ങൾ ബുക്കുകളൊന്നും ഇപ്പം മെസ്സേജ് നോക്കുമ്പോൾ നിങ്ങളുടെ ഡിക്ഷണറിയോ സ്റ്റഡി ബൈബിളോ നോക്കുമ്പോൾ ഒന്നാം ക്ലാസ് ഇഷ്ടം പോലെ നോക്കുന്നു ഇതെല്ലാം തപ്പെടുത്തുള്ളത് പൊടി പിടിച്ചിട്ട് എല്ലാം തുറന്നിട്ടില്ല എല്ലായിടത്തും അതിൻ്റെ എൻ ഐ സ്റ്റഡി ബൈബിളുണ്ട് ലൈഫ് ആപ്ലിക്കേഷൻ ഉണ്ട് സ്കോട്ട് ഫീലുണ്ട് പിന്നെ എന്താ ഡേസ് ഉണ്ട് പക്ഷേ ജന്മത്തിൽ തുറന്നു നോക്കിയിട്ടില്ല ഇവരെ എല്ലാം പിടിക്കാൻ ആരും ജയമാരായി കാരണം നിങ്ങളെ എല്ലാം ഒത്തിരി പുസ്തകമുണ്ട് ഇതൊന്നും കൂടാതെ എല്ലാം നെറ്റിൽ എന്തുണ്ട് മൊബൈലിലുണ്ട് അപ്പം നിങ്ങളെ നമ്മളെ എല്ലാം വിളിക്കാൻ ഒരിക്കൽ പോലും പുസ്തകം വായിക്കാത്തവരെ വിളിക്കാൻ ആരും വരും ചേർവാരായി വൈകിട്ട് ഞാൻ എന്ത് അന്വേഷിച്ചു ഞാനും അന്വേഷിച്ചു മൂന്നാമത്തെ ഒരു കൂട്ടരാണ് ഈ ചെറിയവർ അല്ലേ എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് കണ്ടിട്ട് കാണാതെ പോയാൽ ചെറിയവരുടെ ഒരു വാരികൾ ആരംഭിക്കാൻ ഞാൻ വിശന്നിരുന്നു നിങ്ങളിലേക്ക് ഭക്ഷ്യം തന്നില്ല രോഗിയായിരുന്നു
കാണാൻ വന്നില്ല. അപ്പൊ മറ്റേ കൂട്ടർ വരെ കണ്ടു. അപ്പൊ നമ്മുടെ വിധിക്കാൻ ആര് വരുന്നുണ്ട്? ചെറിയ. അതിന് ആദ്യമായിട്ട് വേണ്ട ഭൗതികമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ഈ ചെറിയ. ഈ നാലാമത്തെ ഒരു കൂട്ടരാണ് 12 അപ്പോസ്തലന്മാർ. അത് മൊത്തമായി 19 12 അപ്പോസ്തലന്മാർ. അത് ചെയ്ത് പേടിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. 12 അപ്പോസ്തലന്മാർ പറഞ്ഞ എന്തിയും അവരുടെ റൈറ്റ് എന്തായിരിക്കും? തിരിച്ചവരാണ്, സ്വയം തിരിച്ചവരാണ്. അതില് ഒരു അപ്പോസ്തലനാണ് ഇവിടെ വന്നത്. ഇന്ത്യ ഇന്ത്യയിൽ വന്ന അപ്പോസ്തലന്റെ പേരെന്താ? സന്തോഷ്. ട്രഡീഷനാണ്, വളരെ ശക്തമായ ഒരു ട്രഡീഷനാണ്. സന്തോഷ് ഇന്ത്യൻ്റെ ക്രിസ്ത്യാനിറ്റിയോടൊപ്പം ഒരു ട്രഡീഷനാണ് സെന്തോമസ്. എവിടെ വന്നു? ഇന്ത്യ വന്നു. അത് ദാറ്റ്സ് എ വെരി വെരി വി ഡു ബിലീവ് ഇറ്റ് ഇൻ ട്രഡീഷണലി വി ഡു ബിലീവ് അതിലെ ഒരു ഒരു അംശീക്കൻ ട്രഡീഷനാണ്. അവിടെ ആര് വന്നു? സെന്റ് തോമസ് വന്നു. അപ്പോൾ ഈ സെന്റ് തോമസ് വന്നു എന്ന് വിശ്വസിക്കപ്പെടുമ്പോൾ അതിനകത്ത് ഒരു സ്ഥലം ഞങ്ങളുടെ അടുത്തൊരു സ്ഥലമാണ്. ഇവിടെ നിന്നറിയാം ആണി കിടക്കുന്ന സ്ഥലത്ത് സെന്റ് തോമസ് വന്നു എന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇവിടെ നിന്നറിയാമോ? നിലയ്ക്കല. നിലയ്ക്കലെ 7 പള്ളികളിലാണ്, അല്ലാത്ത ഒരു പള്ളി. 7 പള്ളി നിലയ്ക്കൽ പള്ളിയാണ്. നിലയ്ക്കൽ പള്ളിയിൽ അവിടെ പണ്ടൊരു വലിയ വിഷയമുള്ളതായി. അപ്പോൾ അങ്ങനെ ഒരു സമാധാന ചർച്ചയുടെ ഭാഗമായിട്ട് കേക്കാണെന്നോളൂ ഇരുന്ന ഒരു സമയത്ത് ഒരു സമാധാന ചർച്ചകളൊക്കെ നടത്തി. അങ്ങനെ നമുക്ക് ഒരു കുറേ സ്ഥലം അവിടെ തന്നു. നമ്മുടെ നിലയ്ക്കൽ ഏറ്റവും സെൻറ്ററൊക്കെ ധ്യാന കേന്ദ്രം ഒരു കുറച്ച് ക്യാമ്പസൊക്കെ ഉണ്ട്. നല്ലൊരു സ്ഥലമാണ്. ആർക്കെങ്കിലൊക്കെ നാട്ടിൽ പോകുമ്പോൾ പോയി ഇന്ന് പ്രാർത്ഥിക്കാനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ്. റേഞ്ച് ഇല്ല മൊബൈലിന്. ഏറ്റവും മൊബൈലിന് റേഞ്ച് ഇല്ല. നേരത്തെ അവിടെ കറണ്ട് ഇല്ല. പക്ഷേ നിലയ്ക്ക് ഞങ്ങൾ ക്യാമ്പ് നടത്താറുണ്ട്. പിള്ളേരെ വിടാനൊക്കെ വലിയ പേടിയാണ് ഇപ്പോഴും. കാരണം അവിടെ ലിറ്റർ ധ്യാനുണ്ട്. ലിറ്റർ ധ്യാനം ആന ഇങ്ങനെ ഇറങ്ങി അവിടെ വരും. അപ്പോൾ അവിടെ ഒരു അച്ഛനുണ്ടായിരുന്നു. ഞാൻ അച്ഛനെ കണ്ടുകൊണ്ട് ഇത്രയും താടിയിട്ടുള്ളൊരു അച്ഛൻ. അച്ഛനിങ്ങനെ പേര് വിളിക്കാം. അപ്പോൾ ഈ കയറി പോടാന്നൊക്കെ പറയുമ്പോൾ ഒരു മിസ്റ്റേക്ക് അച്ഛൻ പോലെ അച്ഛൻ അവിടെ ആ എല്ലാ ആനയ്ക്കും പേരിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛനറിയ ആനയേതാണ്. അച്ഛന് ആനയെ വിളിക്കുമ്പോൾ ആനയെ കയറിട്ടു. അച്ഛൻ്റെ പട്ടിയെ പുലി എടുത്തുകൊണ്ട് പോയതാണ്. അത് ഞങ്ങൾ ഞാൻ ഇറങ്ങിയത് പോലെ പുലി പോലെ സാധനം ഉണ്ടി പോലെ പോലെ ഞാൻ എൻ്റെ കണ്ണിന് കണ്ടാണ് ആനയെ ഇഷ്ടം പോലെ പ്രാവശ്യം വെച്ച് കണ്ടുകൊണ്ട് വണ്ടിയുടെ പോലെ പേടിച്ചു പിടിച്ച് അമ്പോഴൊന്ന് ഇറങ്ങിയത് ആന ഉള്ള നമുക്കറിയാം. ആന ചൂടി കിടക്കാനൊക്കെ പറയും. ആന ചൂടി ആന ഇപ്പം പേടിച്ചു പിടിച്ചത്. അപ്പോൾ എൻ്റെ ഒരു പയ്യൻ വണ്ടി പിടിക്കുക പാർഷാനെ. അപ്പം ഞാൻ വണ്ടി പിടിച്ചിട്ട് അവർ പറഞ്ഞു പറഞ്ഞു വേണം ഞാൻ വണ്ടി പിടിക്കുക ജീപ്പാണ്. അപ്പോൾ പറഞ്ഞില്ല ഞാൻ കുറച്ചോളാം പറഞ്ഞു. അപ്പം ഞാൻ ആന ഇവിടെ ഉണ്ടെങ്കിൽ പേടിക്കേണ്ട അച്ഛാ ആന വന്നാൽ ഓഫ് ചെയ്യരുത്, വീട്ടിൽ വെള്ളം ഉണ്ടാക്കരുത്, ഫോൺ അടിക്കരുത്, പിന്നും ബ്രൈറ്റും അടിക്കരുത്. നമ്മളിപ്പോൾ തെറ്റ് ചെയ്ത് റിപ്പേഴ്സ് എടുത്ത് വരിക. ആനയാലും ചോട്ടി കൊടുക്കുക. ആന പോവുകയാണെങ്കിൽ വെയിറ്റ് ചെയ്യുക. എൻ്റെ ആന വരികയാണെങ്കിൽ പുറമോട്ട് എടുക്കുക. അപ്പോൾ ആനയുടെ താരകളും ആന വളർത്താൻ വരുമ്പോൾ അതൊക്കെ ആന എന്തികളും തിരഞ്ഞെടുക്കും. എല്ലാം പഠിച്ചാൽ മതി. പക്ഷേ നേരെ ഇറങ്ങിച്ചിട്ടപ്പോൾ ആന അവരെ വെപ്രാളം ഞാൻ കണ്ടാണ് റിപ്പേഴ്സ് എടുക്കണം, ഫോൺ അടിക്കരുത്. അന്നേരം അവിടെ ഒരു മയങ്ങി പോകുന്നവരൊക്കെ കാണിച്ചു. അപ്പോൾ ഇതെല്ലാം പറഞ്ഞാൽ ഇപ്പോഴും അവിടെ നിന്നുണ്ട് ആന. ഇവിടെയാണ് ആന വന്നത്. സന്തോഷം അന്ന് അവിടെ പഠനമായിരുന്നോ എന്ന് നമുക്കറിയത്തില്ല. ഏതായാലും അവിടെ ആര് വന്നു? സന്തോഷം. അപ്പോൾ ഈ സെന്റ് തോമസ് അവിടെ വന്ന് തിരിച്ച് പിന്നെ അവിടെ പോയി മരിച്ചു കൊടുക്കും. അപ്പോൾ ഇന്ത്യക്കാരെ ലഭിക്കാനെല്ലാം ആര് വരും? സന്തോഷം. ഞാൻ അവിടെ കഷ്ടപ്പെട്ടു പോയത് നിങ്ങൾക്ക് ഇച്ചിരി ചൂട് വന്നപ്പോൾ ഭയങ്കര പ്രയാസമായിരിക്കും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നമ്മളെ ഇച്ചിരി ചൂടില്ല ചെറിയൊരു നേരത്തിലും അസ്വസ്ഥപ്പെടുന്നവരെല്ലാം ലഭിക്കാൻ ചിലപ്പോൾ ആരായിരിക്കും വരുന്നത്. സന്തോഷത്തിരിക്കാൻ വന്ന് നമ്മളെന്തോ ഇന്ത്യയിൽ ഞാൻ അന്ന് കഷ്ടപ്പെട്ട് വന്ന് സന്തോമസ് ഞാൻ ഈ അടുത്തൊക്കെ പറയാൻ പ്രസംഗിച്ചാണ്. ഈ ഇവിടെ അവിടെ നിഗൾഫിലൊക്കെ ഞാൻ കാണുന്നതാണ്. ഈ വിപക്ഷം പിന്നെ ചർച്ച് കോംപ്ലക്സ് അല്ലേ? ഞാൻ എൻ്റെ കണ്ണിൽ കണ്ടിട്ട് മനസ്സിലാക്കിയിട്ടുള്ളൂ. ചർച്ച് കോംപ്ലക്സ് ഒക്കെ അതുകൊണ്ട് ഫ്രൈഡേ ഞായറാഴ്ചയൊക്കെ വരുമ്പോൾ ഇച്ചിരി ലേറ്റ് ആയി പോയാൽ പിന്നെ ഞാൻ കറിയും കറയും കറയും നടന്നു ദൂരം കൊണ്ട് ദൂരം പാർക്ക് ചെയ്യണമെങ്കിൽ പിന്നെ അവിടെ ഞായറാഴ്ച നടക്കണം. അത്രയും നടക്കാൻ വേണ്ടി ചൂടടിക്കണം. അത് വയ്യാനിട്ട് കാര്യങ്ങൾക്ക് അവിടെ തിരിച്ചു പോയിട്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങുന്ന ഒത്തിരി പേരാണ്. അടുത്ത് പാർക്കിംഗ് കിട്ടിയില്ല പിന്നെ ഒന്നും ചെയ്തില്ല പോത്തില്ല കുഴപ്പമൊന്നുമില്ല വീട്ടിൽ ഉറങ്ങുന്ന നാട്ടിൽ വരണം ജോലി പോയേ അത് വേറെ കാര്യം. അപ്പം ഈ ശകലം നടക്കാൻ കഴിയാത്തവരെ എല്ലാം വിധിക്കാൻ ചിലപ്പോൾ ആര് വരും? വെടപ്പെട്ട് പോയെങ്കിൽ ആര് വരും? സന്തോഷം. അപ്പം നമ്മൾ പോയി. അപ്പോൾ നമുക്ക് കിട്ടുന്ന എല്ലാ സാധ്യതകളും ആരെ ഓർക്കുക?
ഈ പ്രശ്നമാണ്. ആണത്തില്ലേ, ഇതൊക്കെ ചൂടേറി ചിന്തിച്ചാൽ ഭയങ്കര ചൂടായിരിക്കും, തണുപ്പേന്ന് ചിന്തിച്ചാൽ ഭയങ്കര തണുപ്പായിരിക്കും. അപ്പൊ ഇതിനെയൊക്കെ ഉറപ്പാതെ എനിക്കിപ്പോഴും അവരെ പോകുമ്പോൾ ഭയങ്കര ധ്യാനം തോന്നിയിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് അവരുടെ മനുഷ്യൻ വന്നു? നമ്മുടെ പിള്ളേരെ വിടാൻ പേടിയായിരുന്നു, കാരണം ഇവിടെ പേടിയാണ്. മുമ്പ് ജോലി പോകുന്നു, മുമ്പ് ചെറിയ വിഭവങ്ങളൊക്കെ ആയിട്ടുണ്ട്, ആളുണ്ട്, അലക്കമുണ്ട്, ആരുണ്ട്, റോഡുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എന്നിട്ട് അവിടെ പോകാൻ എന്താ പേടി? അങ്ങനെയാണെങ്കിൽ ഇവിടെ ആര് വന്നു എന്നുള്ള ഒരു ട്രഡീഷൻ പോലും നമ്മളെ കുറച്ചൊന്നും പേടിപ്പിക്കണ്ടേ? അല്ല, ഇവർക്ക് എന്തുമാത്രം തിരിച്ചവരാണ്, തെറ്റിച്ചിട്ടറിയില്ല. അപ്പം ഇങ്ങനെ പേര് വിളിക്കുന്ന ദിവസമുണ്ട്. അപ്പോൾ ഇവരെല്ലാം ഇങ്ങനെ കയറി വരും. ഓരോരുത്തരും തന്നെ നിലയിൽ ഇങ്ങനെ നിൽക്കും. ആ നിലയുടെ ഒക്കെ നിലയിൽ നമുക്ക് നിൽക്കുന്ന ആരായിരിക്കും? തിരിച്ചവരൊക്കെ ഇങ്ങനെ നിൽക്കും. അഷ്ടതയേറെ സഹിച്ചവർ, കണ്ണീരടിയിൽ കൊണ്ട് വഹിച്ചവരാണ് ആളിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അതിൻ്റെ അതേ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ നിൽക്കാൻ ഒക്കെ അതൊരു വലിയ ഭാഗ്യ പദവിയായിരിക്കും. അല്ലാതെ തിരിച്ചു പോയ ഏത് രാജ്യത്തിന് വേണ്ടി ഒത്തിരിയേറെ കഷ്ടപ്പെട്ട ഒരായിരം പേര് നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പം പറഞ്ഞോളൂ, ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ആരെ ഓർക്കുക? മുഖം നല്ലോണ്ട് തന്നെ പറഞ്ഞാൽ പലരുടെ മുഖത്തെ അസ്വസ്ഥതകൾ കണ്ട് റീഡ് ചെയ്തുകൊണ്ട് തന്നെ പറഞ്ഞാണ് എല്ലാവരും ആരെയൊന്ന് ഓർക്കുക, പകുതി പ്രശ്നങ്ങൾ ഓക്കെയാണല്ലോ. അപ്പൊ ഇനി വരുന്ന കുറച്ച് മിനിറ്റുകൾ നമുക്ക് ഈ പ്രയാസമൊന്നും ഇല്ലാതെ ഇരിക്കാം. നമുക്കിതൊക്കെ വലിയ പ്രശ്നമാണ്, ഭയങ്കര പ്രശ്നമാണ്, നമ്മുടെ പ്രശ്നമാണ് ഇതൊക്കെ. പക്ഷെ ഇതൊന്നും അല്ല അവരുടെയൊക്കെ പ്രശ്നം. ഇനി വരുന്നുണ്ട് ഒരു പ്രശ്നം എന്നാണ് പറയുന്നത്. നവംബർ മാസത്തിലെ പാർലമെന്റ് സെക്ഷനിൽ ചിലപ്പോൾ എതിർക്കാൻ സാധ്യതയുണ്ട്. ആന്റി കൺവേർഷൻ ബില്ലൂടെ വെക്കാൻ സാധ്യതയുണ്ടെന്നും പറയപ്പെടുന്നു. അപ്പോൾ ഇപ്പോഴാണൊക്കെ ഇനിയിപ്പം കുഴപ്പമൊന്നുമില്ല, ചർച്ച ഇനിയും വളരെ കുറച്ചുകൂടെ നടക്കത്തില്ല, ഒറ്റയ്ക്ക് ഇനി വളരെ. അപ്പോൾ ഒരു അത്ഭുതം കൂടെ സംഭവിക്കും. അത്ഭുതം കൂടെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ പിമ്പന്മാരൊക്കെ വരും, കുമ്പന്മാരെ ഡ്രൈവറിനോട് പറയാനൊക്കെ വേണ്ടി കൈമ്പ് പോകണം, അല്ല അടക്കടയ്യണം. സിറ്റീസൊക്കെ എടുത്ത് ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ പോകുന്നത് പിന്നെ ആ വഴിപോട്ട് വരാമെന്ന് ഒക്കെ എടുത്തിട്ട് രസിയൊക്കെ എടുത്ത് ഇടയ്ക്ക് വിഷപ്പൊക്കെ വരുമ്പോൾ പിന്നെ ആ വഴിപോട്ട് വരാമെന്ന്. ഇപ്പം നിലപ്പിച്ച് പിള്ളേരെ കയറി ചാകാൻ റെഡിയായിട്ട് എവിടെ വരും? മുമ്പിൽ അപ്പനാണ് ഭജന നിർത്തിയാകുന്നത്. പിന്തന്മാരെല്ലാം എവിടെ വരും? മുമ്പന്മാരാണ്. മുമ്പന്മാരെല്ലാം എവിടെ ആകും? അത്യപ്പന്മാരാണ്. ഇട്ടൊന്നും പോകാനൊന്നും പോകത്തില്ല. ഒത്തിരി പേര് നിൽക്കും ഈ നിലയിൽ ജീവിക്കാനും. അപ്പൊ അതിനെ നമ്മളെ സഹായിക്കട്ടെ ദൈവം. നല്ല വിധിയുടെ മുഖങ്ങൾ ഇങ്ങനെ നോക്കുന്നതുകൊണ്ട് അത് പ്രസംഗിക്കാൻ വേണ്ടിയായിരുന്നു വിഷയം. അപ്പൊ നമുക്ക് നമ്മൾ വായിച്ച സംഗീതത്തിലേക്ക് തന്നെ വരാം. എന്താണ്? ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയരും. അപ്പൊ ചില പർവ്വത അനുഭവങ്ങളെ നമുക്ക് ചിന്തിക്കാം. വേദപുസ്തകത്തിലെ കുറച്ചേറെ പർവ്വതങ്ങളെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. ഒന്നാമത്തെ ഒരു പർവ്വതമാണ് ഈ നോഹയുടെ ഒരു കാലഘട്ടം. അപ്പം മനുഷ്യൻ തന്നെ അത് പാപം ചെയ്യും. ആ പാപമാണ് മൊത്തം സോറി 36 കാണുന്നത്. ബോധിച്ച ഏവരെയും എന്തെങ്കിലും എടുത്തു ഭാര്യമാരായിട്ട് എടുത്തു. ബോധിച്ച ഏവരെയും ഭാര്യമാരായിട്ട് അതൊരു ഒരു വല്ലാത്ത മ്ലേച്ഛതയുടെ ഒരു പാപമാണ്. ഈ മ്ലേച്ഛതയുടെ പാപങ്ങൾ എന്നും ദൈവത്തിന് ഭയങ്കര ദൈവത്തിൻ്റെ കോപം ജനിപ്പിക്കുന്ന ഒരു പാപമാണ് മ്ലേച്ഛതയുടെ ഒരു പാപം. അതുകൊണ്ടാണ് ഈ മനുഷ്യത്തിൻ്റെ വരവും ആരെ പോലൊക്കെ ആകും ഇങ്ങനെയൊക്കെയുള്ള ഒരു സമയം. ഇന്നത്തെ ഒരു കാലഘട്ടങ്ങളും അതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കാം. ഏതാണ്ട് മ്ലേച്ഛത ബോധിച്ച ഏവരെയും ആരായിട്ടെടുത്തു ഭാര്യമാരായിട്ടെടുത്തു. ഭാര്യയായിട്ടല്ല, ഭാര്യമാരും ഒരു ഒരു വിഭോചനത്തിലാണ്. അപ്പം അതിനർത്ഥം മ്ലേച്ഛത വരികയും ഈ മ്ലേച്ഛത വരികയും ദൈവം പറഞ്ഞു ഞാൻ ഈ ജനത്തെ എന്ത് ചെയ്യാൻ പോവാ? നശിപ്പിക്കാൻ പോകും. പക്ഷെ നശിപ്പിക്കാൻ പോകുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ അറപ്പാട് ഒരാളുണ്ടായിരുന്നു. അത് 5 അധ്യായത്തിൽ കാണുന്നുണ്ട്, 35 കാണുന്നുണ്ട്. 1 35 പുസ്തകം കയ്യിൽ ഉണ്ടെങ്കിൽ നോക്കി 35 അത് കാണുന്നുണ്ട്. ഇങ്ങനെ ആദം മുതൽ പിന്നെ ശേത്ത്, ശേത്തിൻ്റെ മകൾ, കായിൻ്റെ മകനല്ല, കായിൻ്റെ മകൻ്റെ പേരെന്തായിരുന്നു? ആനന്ദ്. 4 അധ്യായത്തിൽ കാണുന്നുണ്ട് കായിലൊരു മകനുണ്ടായി, മകൻ്റെ പേര് ആനന്ദ്. എന്നിട്ട് ആനന്ദിന്റെ പേര് നിലനിർത്താൻ വേണ്ടി കായി എന്തോ പറഞ്ഞു അവന്റെ പേര് പട്ടണം പറഞ്ഞു. അതാണ് 34. അപ്പൊ പട്ടണം പറഞ്ഞെങ്കിൽ നമ്മൾ ഇന്ന് ആരെ ഓർക്കുന്നില്ല? ആ ആനന്ദിനെ
അപ്പുറത്തത് പിന്നെ മറ്റൊരു ആലോപുണ്ട് ആദം മുതൽ ഏഴാമതായ ആലോ അത് ഇരുത പറയുന്നുണ്ട് ആദം മുതൽ ഏഴാമതായ ആലോ ആനോക്ക് ഗണപതി പുസ്തകം അഞ്ചാം അധ്യായത്തിലാണ് കാണുന്നത് അഞ്ചാം അധ്യായത്തിൽ ആലോക്ക് നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് ചിന്തിച്ച് പോകണം അഞ്ചാം അധ്യായത്തിൻ്റെ ആലോക്കിൽ 65 വയസ്സായപ്പോൾ 5:21 അവനാരെ ജനിപ്പിച്ചു മെതൂശലഹിനെ ജനിപ്പിച്ചു അപ്പോൾ ഈ മെതൂശലഹിനെ ജനിച്ചപ്പോൾ മുതൽ ആലോക്കിന് മാറ്റമായി എന്താ മാറ്റമെന്ന് അറിയാമോ ആലോക്കിന് ഒരു പ്രവാചകനായിട്ട് മാറി അത് എന്താ പറയുന്നത് ആദം മുതൽ ഏഴാമനായ ആലോക്ക് ഇങ്ങനെ പ്രവചിച്ചു യൂദാട് ലേഖനം അല്ലെങ്കിലും യൂദാട് ലേഖനം അത്യധ്യായമുണ്ട് യൂദാട് വെളിപ്പാടും തൊട്ട് മുമ്പുള്ള ലേഖനമാണ് യൂദായുടെ ലേഖനം വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഏറ്റവും ലാസ്റ്റ് വെളിപ്പാട് തൊട്ട് മുമ്പുള്ള കൊന്നനമാക്കി ആദാം മുതൽ ഏഴാമനായ ഹാനോക്ക് ഇവരെ കുറിച്ച് അതിൻ്റെ 15 അവസാനമാക്കി 15 അവസാനം എന്ന് പ്രവചിച്ചു കണ്ടോ ആയിരമാരും വിശുദ്ധന്മാരോട് വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു അപ്പോൾ ആലോ ആരായിരുന്നു പ്രവാചകൻ ഇത് യൂദ പറയുന്നുണ്ട് ഈ യൂദ ഏത് യൂദ ആയിരിക്കും യേശുവിൻ്റെ സഹോദരനായ യൂദ പറയുന്നു ആറ് മുതൽ ഏഴാമനായ ആലോക്ക് ഇവരെ കുറിച്ച് ഇങ്ങനെ പ്രവചിച്ചു ആ പ്രവചനം എന്തായിരുന്നു ആ പ്രവചനമാണ് മെതൂശല എന്ന പ്രവചനം ഒറ്റ വാക്കിലാണ് പ്രവചനം നിൽക്കുന്നത് മെതൂശല എന്ന വാക്കിൻ്റെ അർത്ഥം അത് When he dies, it shall be said. അവൻ മരിക്കുമ്പോൾ അത് വരും ഭയങ്കര ശ്രീയൊക്കെ തപ്പിയെ കിട്ടും ആ വാക്ക് രണ്ടൊന്നും അർത്ഥമുണ്ട് ഒരു മിസൈൽ എന്നൊരർത്ഥമുണ്ട് ഒരു 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 കൂർത്ത മനയുള്ള ഒരു ആരോപോലെ എന്നുള്ള അർത്ഥമുണ്ട് ബട്ട് സംതിങ് ഹി ഗോട്ട് എ മെസ്സേജ് when he was born that when he dies, something is going to happen. And he named his son as Methuselah. It was a prophecy. The name itself is a prophecy. അപ്പോൾ അതൊരു കാര്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് മക്കൾ ജനിക്കുന്നതിന് മുമ്പ് മക്കളെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ ആർക്ക് കിട്ടണം അപ്പോഴും എന്നിട്ട് ചുമ്മാ എന്തെങ്കിലും പേരിടുക അച്ഛന് ആദ്യം ഒരു മോനുണ്ടായി അവന് അപ്പന് അനീഷ് എന്ന് പേരിട്ടു രണ്ടാമതൊരു മോനുണ്ടായി സുനീഷ് എന്ന് പേര് മൂന്നാമതൊരു പെണ്ണിന് വേണ്ടി ആഗ്രഹിച്ചു പക്ഷെ ഒരാണുണ്ടായി ദേഷ്യപ്പെട്ട് പേരിട്ടു ഫിനീഷ് എന്ന് പേരിട്ടു അനീഷൻ സുനീഷൻ ഫിനീഷ് ഇങ്ങനെയല്ല പേരുള്ളത് ദൂതി കിട്ടിയിട്ട് വേണം എൻ്റെ പേരിടാം അങ്ങനെ ഇട്ട ഒരു പേരാണ് മെതു ഷരേ അത് കിട്ടി ഈ അറിവ് ആരെ മാറ്റി ആരോഗ്യം അത് 65 വരെ അടിച്ചു പൊളിച്ചു നടന്ന ആരോ മക്കളുണ്ടായപ്പോൾ ആരോഗ്യം നടക്കാൻ തുടങ്ങി അപ്പോൾ അപ്പനാകുമ്പോൾ എല്ലാവർക്കും എന്ത് വരണം മാറ്റം വരണം എന്നാലേ ആരാകത്തു അപ്പനാകത്തുള്ളൂ അപ്പനാകത്തുള്ളൂ അല്ലെങ്കിൽ ജനിപ്പിച്ചതുകൊണ്ട് ആരാകത്തില്ല അപ്പനാകത്തില്ല പ്രസവിച്ചതുകൊണ്ട് അമ്മയാകണമെന്നില്ല ഉണ്ടോ ഇല്ല അപ്പോൾ അപ്പനാണെങ്കിൽ മക്കളെ കുറിച്ചുള്ള എന്ത് കിട്ടണം ദൂത് കിട്ടണം അതിന് തെളിവാണ് ആര് ആലോക്ക് അപ്പോൾ ആലോക്ക് ആ തെളിവ് അറിവ് ആരെ മാറ്റി ആലോക്കിനെ മാറ്റി അന്ന് മുതൽ ഭയത്തോടെ ആരോടൊപ്പം നടക്കാതായി നടക്കാൻ തുടങ്ങി ദൈവത്തോടൊപ്പം എത്ര വയസ്സോ 300 അത് കഴിഞ്ഞപ്പോൾ ആരെടുത്തു എടുത്തു ദൈവം ഈ ദൈവം എടുക്കണമെങ്കിൽ ഒരു യോഗ്യതയുണ്ട് ജഡരക്തങ്ങൾക്ക് എന്നെ അവകാശമാക്കാൻ ഒക്കത്തില്ല മാംസ സ്വരാജ്യത്തെ അപ്പോൾ ഈ 300 പ്രാർത്ഥന കൊണ്ട് എന്ത് പോയി ആലോക്കിന് ജഡമില്ല അപ്പോൾ പ്രാർത്ഥന നമ്മുടെ എന്തിനെ ഉരുക്കും ആ നമ്മുടെ ജഡീകതയുടെ ഉരുക്കിക്കട്ടെ എത്രയും നേരം ദിവസത്തേക്കും പ്രാർത്ഥന ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ അവയുടെ മുന്നിൽ എന്താ സംഭവിക്കാൻ പോകും എന്തോ ഒരു സംഭവിക്കാൻ പോകും അപ്പോൾ അങ്ങനെ മെതൂശലഹ് അങ്ങനെ ദൈവത്തോട് നടന്നു ഇനി ഒരു കൃത്യം കണക്കോടെ കിട്ടുന്നുണ്ട് മെതൂശലഹ് മൊത്തം എത്ര നാൾ ജീവിച്ചിരുന്നറിയാമോ 969 വർഷം ജീവിച്ചിരുന്ന മനുഷ്യൻ മെതൂശലഹ് 187 വയസ്സായപ്പോൾ ലാമക്കിനെ ജനിപ്പിച്ചു ഇനി നമ്മൾ കൂട്ടിപ്പിടിക്കുമ്പോൾ നോക്കിയാൽ അത് 969 നിന്ന് 187 കുറയ്ക്കുക അത് കഴിഞ്ഞ് ലാമക്കിന് 182 വയസ്സായപ്പോൾ ഒരു മകനെ ജനിപ്പിച്ചു ഇനി ആ 969 നിന്ന് 187 കുറച്ചിട്ട് അവിടുന്ന് 182 കുറച്ചാൽ ഒരു സംഖ്യ കിട്ടും ആ സംഖ്യ 600 ആ 600 ലാമക്കിന് 182 വയസ്സായപ്പോൾ ആര് ജനിച്ചു നോവൽ ജനിച്ചു
ഇനി ഏഴാം അധ്യായത്തിൽ എട്ടാം അധ്യായത്തിലുണ്ട്. ആ നോഹയ്ക്ക് എത്ര വയസ്സായപ്പം, സോറി ഏഴാം അധ്യായത്തിലാണ്, ഭൂമി ഏഴിൻ്റെ ആറ്, ഭൂമി ഇലപ്രളയം ഉണ്ടായപ്പോൾ നോഹയ്ക്ക് എത്ര വയസ്സായിരുന്നു? 600 വയസ്സായിരുന്നു. അപ്പോൾ ഈ നോഹയ്ക്ക് 600 വയസ്സായപ്പോൾ മെദൂശ ആനൊക്കെ മെദൂശന് എത്ര വയസ്സായിരുന്നു അറിയാമോ? 969 വയസ്സ്. അപ്പോൾ മെദൂശന് മരിച്ച വർഷമാണ് എന്ത് തുടങ്ങിയത്? പ്രളയം. ആനൊക്കെ ലഭ്യത അറിവുണ്ടായിരുന്നു. ഇവൻ മരിക്കുമ്പോൾ എന്ത് വരുന്നു? പ്രളയം. ഇവൻ മരിക്കുമ്പോൾ പ്രളയം. കണക്ക് കിട്ടിയാണെങ്കിൽ 999 മൈനസ് 187 മൈനസ് 182 സമം 600. അപ്പോൾ തന്നെ നോഹയ്ക്ക് എത്ര വയസ്സായി? 600. പ്രളയം ഉണ്ടാകുകയും ആര് മരിക്കുകയും ചെയ്തു? അവരുടെ മഹാപ്രളയമായി. ഈ മഹാപ്രളയം വന്നു. ഈ മഹാപ്രളയം ആർക്കറിയാമായിരുന്നു? ആലോചന അറിയാമായിരുന്നു. അപ്പോൾ ഒരു മൂന്ന് തലമുറയുടെ ആവിർഭാവം ഉണ്ടായിരുന്നു, ആലോചന ഉണ്ടായിരുന്നു. ആരൊക്കെ? ലാമക്ക്, മെദൂശലേക്ക്, ലാമക്ക്, നോ. അപ്പോൾ കുറഞ്ഞത് നമുക്ക് എത്ര തലമുറയുടെ അറിവുണ്ടാകണം? മൂന്ന് തലമുറയെ കുറിച്ചുള്ള അറിവുകളെങ്കിലും ഉണ്ടായാൽ ഈ ജീവിതത്തിൽ ഒത്തിരി മാറ്റം വരും. കുറച്ചുകൂടെ ജീവിതം സംഗീതമാകും. കുറച്ചുകൂടെ ജീവിതം ദൈവത്തോടൊപ്പം നടക്കാൻ തുടങ്ങും. കുറച്ചുകൂടെ കാഴ്ചപ്പാടുകൾക്കൊക്കെ വ്യത്യാസം വരും. കുറച്ചുകൂടെ നമുക്ക് മാറ്റങ്ങൾ വരും. അപ്പോൾ അന്നിട്ടും നീ ഒരു പ്രിസർവ് ചെയ്യും. ആരെ? നോക്കി കൂട്ടി. എന്നിട്ട് നോക്കിയുടെ നീയും പറഞ്ഞു മൂന്ന് മക്കളെ ഷേം ആം യാത്ര. അവരുടെ മൂന്ന് ഭാര്യമാർ ഇവരെ മൂന്ന് പേരെയും കൂടെ കൂട്ടി പെട്ടെന്ന് വളർന്നു. ഭൂമിയിൽ 40 ദിവസം എന്ത് പെയ്തു? മഴ പെയ്തു. മഴ പെയ്തപ്പോൾ എന്ത് മുങ്ങാൻ തുടങ്ങി? വെള്ളം. എൻ്റെ സമസ്കൂളൊക്കെ പഠിക്കുമ്പോഴത്തെ ഏറ്റവും വലിയ സംശയമായിരുന്നു 40 ദിവസം കൊണ്ട് എന്ത് മുങ്ങുമെന്നുള്ളത്. വെള്ളം മുങ്ങിയ വെള്ളം പോകുക. കഴിഞ്ഞ വർഷം 3 ദിവസം കൊണ്ടാണ് റാന്നി വെള്ളം മുങ്ങിയത്. ഈ പ്രാവശ്യം 10 ദിവസം പെയ്തു. ഇപ്രാവശ്യം ഏതാണ്ട് 3 ദിവസം. ഓഗസ്റ്റ് 15 എൻ്റെ ഒരു ദിവസമായിരുന്നു. കാരണം മിക്കവാറും വീണ്ടും എന്ത് വരുമോ എന്നൊരു ചിന്ത തോന്നി. വെള്ളം ഏതായാലും അവിടെ ഒഴിഞ്ഞു പോയി. എനിക്ക് തോന്നി ഇനി ഒരു വെള്ളമൊക്കെ വന്നായിരുന്നെങ്കിൽ നല്ലൂരുകാരുടെ കാര്യങ്ങളും ഭയങ്കര കഷ്ടത്തിലാണ്. വയനാട് നല്ലൂരൊക്കെ അപ്പോൾ വെള്ളം ഊന്നി പെട്ടകം ഇങ്ങനെ പോയി. അങ്ങനെ ആ പെട്ടകം പോയപ്പോൾ ഒരു പെട്ടകത്തിന് പ്രശ്നമുണ്ട്. പെട്ടകത്തിന് ഈ വെള്ളം കൊണ്ട് പോകുന്നു. പെട്ടകം കൊണ്ട് പോകുമ്പോഴായിരിക്കും ഒഴിവാക്കി ഒരാൾ ഇങ്ങനെ പറഞ്ഞ് പ്രശ്നിക്കേണ്ടത് കഴിഞ്ഞു. പെട്ടകത്തിന് സ്റ്റീയറിംഗ് മാത്രം പറയാൻ ഉള്ളതായിട്ടില്ല. അപ്പം വല്ലാതെ ഈ പെട്ടകം കൊണ്ടിട്ട് ആലച്ച് ആട്ടിച്ച് ഓലച്ച് വലച്ച് അവസാവം വെള്ളം ചെയ്യാൻ തുടങ്ങി. കുറയാൻ പറയും അങ്ങനെ 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 പെട്ടകം പോയി. എട്ടാം ഖേത്തിലേക്ക് വരുമ്പോൾ പെട്ടകം അരാരാത്ത പർവ്വതത്തിൽ എന്ത് ചെയ്തു? കുറച്ചു. പെട്ടകം അരാരാത്ത പർവ്വതത്തിൽ കുറച്ചു. അപ്പൊ അതൊരു പർവ്വതമാണ്. ആ പർവ്വതാനുഭവത്തിന്റെ പ്രത്യേകത എല്ലാ അലച്ചിലുകൾക്കും ഉനച്ചിലുകൾക്കും ഒടുവിൽ എത്താൻ എന്ത് കൊടുക്കും? ഒരു റെസ്റ്റ് കൊടുക്കും. പക്ഷേ ഇംഗ്ലീഷിൽ അത് എഴുതിയിരിക്കുന്നത് നല്ല രസകരമായിട്ട് എനിക്ക് തോന്നി. എൻ്റെ ഇരിക്കുന്ന പ്രദർശനം സെവൻത്തിൻ്റെയോ മന്ത് ടു റെസ്റ്റ് ഓൺ ദ മൗണ്ടൻസ് ഓഫ് അരാര. ആ കെയ്ം ടു റെസ്റ്റ് ഓൺ ദ മൗണ്ടൻസ് ഓഫ് അരാര. എല്ലാം കഴിഞ്ഞിട്ട് ഈ പർവ്വതത്തിലെ ദൈവം എന്ത് കൊടുത്തു? റെസ്റ്റ്. അപ്പം എല്ലാ അലച്ചിലുകൾക്കും ഒടുവിൽ ഒത്തിരി അലഞ്ഞു പോയാണ്, ഒത്തിരി വലഞ്ഞു പോയത്. ഞാനങ്ങനെ ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്. ബുദ്ധിവൈകല്യങ്ങളുള്ള ഓട്ടിസം ഒക്കെ പിടിച്ച മക്കളെ കൊണ്ടൊക്കെ അലഞ്ഞ അമ്മമാരെ, അവരെ മക്കളെ ഒപ്പല്ല പ്രാർത്ഥിക്കുന്നത്, ആരെയൊന്നും പ്രാർത്ഥിക്കുന്നു, അമ്മമാരെ. എല്ലാവരും അല്ലെങ്കിലും ഞാൻ പറയത്തില്ല, അങ്ങനെ പറഞ്ഞ് തെറ്റായിരിക്കും. എല്ലാവരും അല്ലെങ്കിലും അങ്ങനെയുള്ള മക്കൾക്ക് ഒന്ന് നടക്കുമ്പോൾ ഒട്ടും സപ്പോർട്ട് കൊടുക്കാത്ത വീട്ടുകാരെ ഞാൻ കണ്ടിട്ടും. അപ്പം ഇനി ബാധ്യതയും ബുദ്ധിമുട്ടും എല്ലാവരുടെ അമ്മയുടെ മാത്രം. എന്നിട്ടും മരണമെന്നൊക്കെ പറയുമ്പോൾ അമ്മയ്ക്ക് പേടിയാണ്, ആരെ പറയാൻ മനസ്സില്ല. അപ്പോൾ പക്ഷേ ഞാൻ കണ്ടിട്ടുണ്ട് മദ്യനായ മക്കളെ ഭർത്താവിനെ കൊണ്ട് കളയാമെന്നൊക്കെ കൊണ്ടാണ് മിക്കവാറും അടിയായി. പുള്ളിയെ ഉണ്ണി കരയ്ക്കാത്ത കയറി ഇവർ താമസിച്ച് പോയെങ്കിൽ അപ്പോൾ അവിടെ എവിടെങ്കിലും പോയാൽ അവരുടെ ധൃതിയാണ്. പുള്ളി വരുന്നതിനും ഇവർ കയറിയാണ്. പുള്ളിയാണ് ആദ്യം കയറി ഈ കഥയെല്ലാം കൂട്ടിയിട്ടും. ഇനി ഇവരെല്ലാം രാത്രിയോടെ നിൽക്കണം പുറത്തേക്ക്. എന്നിട്ടും കളയാതെ ഇവരെ കൊണ്ടുവന്നത്. പക്ഷെ ഞാൻ അവരുടെ ഒക്കെ ശ്രദ്ധിച്ചപ്പോൾ കണ്ടൊരു കാര്യമാണ്, അവരുടെ മക്കളൊക്കെ വളർന്ന് ഇവർക്കൊരു സമാധാനം കിട്ടി. അവർ പലരിൽ നിന്ന് പലയിടത്തും വളരെ കുറച്ച് അയൽ പോയി അവരെ മറച്ചു.
എനിക്ക് കാര്യം മനസ്സിലായി. എല്ലാ ഉടച്ചിലുകൾക്കും ഒടുവിൽ ദൈവം എല്ലാ ഉലച്ചിലുകൾക്കും അലച്ചിലുകൾക്കും ഞാൻ ഒത്തിരി ദൈവദാസന്മാരെ കണ്ടു. ഇവിടെ വെച്ചിട്ടുണ്ട് നാട്ടിലേക്ക് അറിയാം. ഒത്തിരി അണഞ്ഞവർ, ഒത്തിരി മനഞ്ഞവർ, ഒത്തിരി സഹിച്ചവർ. പക്ഷെ ഇന്ന് അവരൊക്കെ വളരെ സ്വസ്ഥമായിട്ടിരിക്കുന്നത്. അപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി, എല്ലാ പെട്ടകത്തിനും എല്ലാ അലച്ചിലുകൾക്കും ഒടുവിൽ ഒരു ഗ്രന്ഥമുണ്ട്. പുറത്തിൻ്റെ പാട്ടിൻ്റെ ഇലവഴിയും കാലങ്ങൾക്കപ്പുറം ഇലവഴിയും കാലങ്ങൾക്കപ്പുറം നല്ലൊരു പാട്ടാണ്. ഈ ഇലവഴിഞ്ഞ പിന്നെ എന്തുവരും ഒരു വസന്തം വരുന്നുണ്ട്. അതുമായിട്ടുണ്ട് ഇലവഴിയും കാലങ്ങൾക്കപ്പുറം തടിയണിയും കാലമുണ്ടെന്ന് ഓർക്കുക. മറ്റൊരു പാട്ടുകളിലേക്ക് പ്രശസ്ത അച്ഛൻ്റെ പാട്ട് എല്ലാ മഴയും എന്ത് ചെയ്യും എന്നാ ഒരു മഴയും എല്ലാ അനച്ചിലുകളുടെയും എല്ലാ ഒലച്ചിലുകളുടെയും എല്ലാ കഷ്ടതകളുടെയും ഒടുവിൽ ഈ പെട്ടകത്തിലാണെങ്കിൽ അപ്പുരാൻ അവസാനം ഈ പെട്ടകത്തെ ഒന്ന് ഓർപ്പിച്ച് അങ്ങനെ ഒരു പർവ്വതം. ആ പർവ്വതത്തിന്റെ പേരെന്താണ്? ആരാധന. അപ്പൊ ഇന്നെ കേൾക്കുന്നവരെ ഏതെങ്കിലുമൊക്കെ നിലവാരത്തിൽ ഒലഞ്ഞും മലഞ്ഞും മലഞ്ഞും ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ ഒരു മറ്റത്തും പറയുകയാണ്, എല്ലാവർക്കും ദൈവത്തിൽ പെട്ടകം പർവ്വതം വെച്ചിട്ടുണ്ട്. എനിക്ക് നിനക്കും വേണ്ടിയെല്ലാം കർത്താവ് ഒരുക്കുന്ന ഒരു പർവ്വതാനുഭവം അനുഭവം എന്ന് മലച്ചിൻ്റെ അനുഭവമല്ല. പിന്നെ ഒരു ഉറപ്പിൻ്റെ ഫസ്റ്റിൻ്റെ ഒരു പർവ്വതം അതാണ് ആരാകാത്ത പർവ്വതം. വീണ്ടും നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ ദൈവം അബ്രഹാമിനെ വിളിക്കും. അബ്രഹാമിനെ വിളിച്ചിട്ട് ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ ദൈവം പറഞ്ഞു, ഞാൻ നിനക്ക് ഒരു കുഞ്ഞിനെയും തരും. പന്ത്രണ്ടാം അധ്യായത്തിൽ പാത്രത്തിൽ കൊടുക്കുന്നുണ്ട്, പതിനഞ്ചാം അധ്യായത്തിൽ കൊടുക്കുന്നുണ്ട്, പതിനേഴാം അധ്യായത്തിൽ കൊടുക്കുന്നുണ്ട്. പക്ഷേ നിവൃത്തിയാകുന്നത് ഇരുപത്തൊന്നാം അധ്യായത്തിൽ വന്നപ്പോഴാണ്. ദൈവം പറഞ്ഞ അബുദ്ധിക്ക് സാറയെ സന്ദർശിച്ചു എന്ന് കാണുന്നുണ്ട് ഇരുപത്തി ഒന്നാം അധ്യായം. അതിൻ്റെ രണ്ടാം വാക്യം, അബ്രഹാമിൻ്റെ വാർദ്ധക്യത്തിൽ ദൈവം അതുകൊണ്ട് അവിടെ ചെയ്തിരുന്ന അബുദ്ധിക്ക്. ആ മാർക്കൊരു ഭയങ്കര അർത്ഥമാണ് അബുദ്ധിക്ക്. ആര് പറഞ്ഞ അബുദ്ധിക്ക്? ദൈവം. അത് പക്ഷെ ആർക്ക് അറിയത്തില്ല. അബ്രഹാമിന് സാധിക്കും അറിയത്തില്ല. അറിയാമായിരുന്നെങ്കിൽ ഇടയ്ക്കൊരു പ്ലാൻ ബി ഉണ്ടാക്കത്തില്ല. ആരാ ആരാ? അതൊരു പ്ലാൻ ബി ആണ്. പ്ലാൻ എ ആയിരുന്നു എന്ത്? പക്ഷേ സാറാക്കി പ്ലാൻ ബി ഉണ്ടായി അല്ലേ? പ്ലാൻ ബി. ഇന്നും പ്രശ്നമാരാണ്? ഇന്നും പ്രശ്നമാരാ? പ്ലാൻ ബി ആണ്. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ആരും എന്തുണ്ടാക്കരുത്. പ്ലാൻ ബി ഉണ്ടാക്കരുത്. പ്ലാൻ ബി ഉണ്ടാക്കിയ പ്രശ്നമായി. പ്ലാൻ എ ഉണ്ട് ആരുടെയില്? ദൈവത്തിലെ. പക്ഷെ അത് കുറ്റമല്ല. എഴുപത്തഞ്ചിൽ പറഞ്ഞു, എഴുപത്തഞ്ചിലാണ് പന്ത്രണ്ടാം അധ്യായം. പിന്നെ പതിനാറാം അധ്യായം തന്നെ വയസ്സ് 85. ഇസ്മായിൽ ജനിക്കുക എത്ര വയസ്സായിട്ട് അറിയാമോ? 86. അപ്പൊ 85 എത്ര വയസ്സ് കഴിഞ്ഞു? എത്ര വർഷം കഴിഞ്ഞു? പറഞ്ഞിട്ട് 85. അപ്പൊ സത്യത്തില് ഈ പ്ലാൻ ബി ഉണ്ടാക്കിയത് അപ്രകാരമല്ല. ആരാ സാർ? ഞാൻ സാറെ കുറ്റം പറയത്തില്ല. എന്നറിയാം, ഒരു അമ്മയാകാനുള്ള ആഗ്രഹം അപ്പനെക്കാട്ടും കൂടുതലാണ് അമ്മയ്ക്ക്. അത് പ്രകൃതി അങ്ങനെയാണ് ആലസിച്ചിട്ടേക്കുന്നത്. സ്ത്രീയെ സത്യത്തില് ഒരു ഇവിടൊക്കെ അവർക്ക് കാണത്തില്ല, ഇവിടെ വേറൊരു ടൈപ്പാണ്. എന്നാലും നാട്ടിലൊക്കെ കാണാം. ആണും പെണ്ണും ഉണ്ടായാൽ ആൺപിള്ളേരും പോയി ഒന്ന് ഈ തോക്കെടുത്ത് എല്ലാവരെയും വെടിവെച്ച് കിട്ടും. പെൺകുട്ടികൾ സാധാരണ രീതി ഇപ്പം പിന്നെ പെണ്ണുമാണോ അയാണ് പെണ്ണോ അയാളുടെ കാര്യം പൊതുവെ തോക്കൊന്നും എടുത്താൽ ചെയ്യത്തില്ല. വെടിവെക്കത്തില്ല. വണ്ടി എടുത്ത് കുട്ടികളൊന്നും ഓടിക്കോ ഇല്ല. പെണ്ണെന്താ ചെയ്യുന്നത് അറിയാമോ? ഒരു പൊട്ടപ്പെട്ട് അമ്മയുടെ സാരി എടുക്കുകയും കൊടുത്ത് കാരണം ഒരു പാവക്കുട്ടിയൊക്കെ എടുത്ത് എന്തെങ്കിലും ഭവിച്ച് അതിനെ വായ്പാലുകുട്ടിയൊക്കെ എടുത്ത് വെച്ച് ഭയങ്കര താരത്തൊക്കെ പറയുന്ന കൂടെ കിടക്കുകയും ഓർക്കും. അപ്പം പെണ്ണാരാണുള്ളതാണ്? അമ്മയാണ്. പ്രകൃതിയുടെ വിളിയാണ് അമ്മ. അപ്പോൾ സാറേ ആരാണെന്ന് ആഗ്രഹമുണ്ട് അമ്മ. അതുകൊണ്ട് സാറ പ്ലാൻ ബി ഉണ്ടാക്കി. അന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നാണ് പറയുന്നത്, യജമാനത്തേക്ക് കുഞ്ഞില്ലെങ്കിൽ ആരും കുഞ്ഞുണ്ടാകാം, ദാസിയിൽ കുഞ്ഞുണ്ടാകാം. അങ്ങനെ കുഞ്ഞുണ്ടായി. ആ കുഞ്ഞ് ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ്
86 വയസ്സായി. പക്ഷെ ദൈവത്തിന് അപ്പുറം എന്തുണ്ട്? പ്ലാൻ എ ഉണ്ട്. ആ പ്ലാനെ നിവർത്തിച്ച് എങ്ങനെ നിവർത്തിച്ചു? അവധി വെച്ച് നിവർത്തിച്ചു. അപ്പോൾ ഒരു കാര്യം ഉണ്ടോ, ദൈവം നമ്മളോട് പറയുമ്പോൾ ദൈവത്തിൻ്റെ ഒരു സമയം, ദൈവത്തിൻ്റെ ഒരു സമയം. അത് ചിലപ്പോൾ നമുക്ക് റീലായി കാണുന്നില്ല, പക്ഷെ ദൈവം ഒരു അവധി എന്നത് എനിക്ക് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ കർത്താവ് എങ്ങനെ പറഞ്ഞു നിവർത്തിക്കുന്നത്? അവധി വെച്ചിട്ടുണ്ട്. എന്നോട് കർത്താവ് എൻ്റെ ജീവിതമൊന്നും ഞാൻ പലപ്പോഴും ഇത് നോക്കുമ്പോൾ ഘട്ടഘട്ടമായി നമ്മൾ ചിന്തിക്കാത്ത സമയത്ത് കർത്ത ഓരോന്നും പറഞ്ഞതല്ല. ഇങ്ങനെ അവധി വെച്ചിരിക്കുകയും അതിൻ്റെ അടിയിൽ ഒന്ന് അന്തർലൈൻ ചെയ്താലും കുഴപ്പമില്ല. നമ്മുടെ പുസ്തകത്തിലൊക്കെ ഒന്ന് വരയ്ക്കുന്നതുകൊണ്ട് തെറ്റില്ല, കുത്തി വരയ്ക്കാതെ. പക്ഷെ അറിയണം, നമ്മുടെ പുസ്തകമൊക്കെ ഒന്ന് വരച്ചൊക്കെയാണ്. കാരണം പിന്നെ നമുക്ക് തോന്ന ഉടനെ അവിടെ എത്തിയാൽ നമുക്ക് ഐഡൻറ്റിഫൈ ഒരു ഒപ്പൊക്കെ ഒരു പുസ്തകം ഒത്തിരി നാം ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എന്താ ചെയ്യുന്നത്, പുസ്തകം ഈ പുസ്തകമായിട്ട് തിട്ടം ഉണ്ടാകുന്നത് ഗുണമാണ്. ഞാനെല്ലാം ഉണ്ടാക്കി എനിക്ക് ഭയങ്കര അച്ഛന്മാരായിട്ടുണ്ട്. നമ്മളിങ്ങനെ പറയണം നക്കോസൊക്കെ വായിക്കും. ഇപ്പോൾ അത് പറയാൻ പാടാണ്. കാരണം ഇപ്പോൾ ഈ ബൈബിൾ സൊസൈറ്റിയുടെ പുസ്തകം തന്നെയല്ല, ഒത്തിരി പുസ്തകമുണ്ടോ പല പേരുകളാണ്. പക്ഷെ പഴയ അച്ഛന്മാരിങ്ങനെ എണ്ണം അടച്ച് പറയും, അപ്പോഴും പന്ത്രണ്ടാമത്തെ ഞാൻ വലത്തോട്ട് തിരിച്ചു, പക്ഷേ എൻ്റെ കൈ തന്നെ നാപ്പത്തി വന്നത് എൻ്റെ അവിടെ റൈറ്റ് സൈഡിൽ അവിടെ എന്നൊക്കെ പറയുമ്പോൾ ആ കൈത്തിട്ടോ ഇങ്ങനെ നോക്കി കണ്ടിട്ടുണ്ടോ? അത് വലിയൊരു അറിവാണ്. അപ്പോൾ പുസ്തകമായിട്ട് എന്തുകൊണ്ട് ബന്ധം, ആ പുസ്തകമായിട്ട് എന്തുകൊണ്ട് നല്ലതാണ്. അപ്പോൾ അവധി വെച്ച് എന്ത് ചെയ്തു? നിവർത്തിച്ചു അല്ലേ? അവധി വെച്ച് സാറിനയ്ക്ക് ഒരു മകനെ കൊടുത്തു. പക്ഷേ ഈ മകന് പ്രായമായി. അതാണ് 22-ാമത്തെ അധ്യായം. പ്രായമായപ്പോൾ ദൈവം അവളാണ് പറഞ്ഞു, നിന്റെ മകനെ നീ കൊണ്ടുപോയിട്ട് എന്ത് കഴിക്കണം? അപ്പോൾ അപ്പൊ എപ്പോൾ എഴുന്നേറ്റു? അധികാരത്തെ എഴുതി. അതൊക്കെ ഓർക്കുന്ന ഒരു കാര്യമാണ്. ഈ സൺഡേ മോർണിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഒരു സ്ലീപ്പിംഗ് ഒരു ഇതുണ്ടെന്നാണ് പറയുക. എല്ലാവരും ഏറ്റവും കൂടുതൽ സുഖമായിട്ട് ഓർക്കുന്ന ദിവസം എന്നാ സൺഡേ മോർണിംഗ്. ഒരു രണ്ട് കാലത്ത് ഓരോ പ്രത്യേകിച്ചത്. പക്ഷെ അപ്രകാരം എന്ന് എഴുന്നേറ്റു? സൺഡേ എഴുന്നേറ്റ്. എപ്പോൾ എഴുന്നേറ്റ? സൺഡേ എന്ന് പറയുന്നത് അന്ന് ആരാധനയ്ക്ക് വേണ്ടി. എപ്പോൾ എഴുന്നേറ്റ്? അധികം. അപ്പോൾ ആരാധനയ്ക്ക് മുമ്പ് എപ്പോൾ എഴുന്നേക്കണം? ഏത് ആരാധനയ്ക്ക് വേണ്ടി എന്ത് വേണം? ഒരു ഒരുക്കം വേണം. അതിന് മുൻപിൽ ആരാധന എന്നൊക്കെ പറയുമ്പോൾ എന്തോ വേണം? ഞാൻ നിങ്ങളോട് പറയുന്നത് ക്ഷമിക്കണേ, നമുക്ക് എന്തൊക്കെ പറ്റുന്നൊരു കാര്യമാണ്. ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ അമ്മ ശനിയാഴ്ച ഇപ്പോൾ ഭയങ്കര ബഹളമായിരുന്നു എന്ന് പറഞ്ഞാൽ ശനിയാഴ്ച എപ്പോഴും പ്രാർത്ഥിച്ച് രാത്രി മുഴുവൻ പ്രാർത്ഥിച്ച് ഞങ്ങളൊക്കെ ബഹളം. ഞാൻ രാവിലെ 5 മണി ആകുമ്പോൾ 4 കുട്ടി ബഹളം മായി തായി പറഞ്ഞ് എഴുന്നേൽപ്പിക്കുക. ബാക്കി സ്കൂളിൽ പോകുമ്പോൾ പറ്റില്ല എൻ്റെ ഒരു അമ്മ എഴുതി. പക്ഷേ എനിക്ക് സങ്കടം വന്നിട്ടുണ്ട്. ഈ സ്തോത്രമായിട്ട് വീഴുന്ന സമയത്ത് അപ്പം ഇങ്ങനെ തപ്പിയാണ് പിള്ളേരുടെ കയ്യിൽ എന്തോ എടുക്കൊണ്ട് കൊടുക്കുക, പൈസ കൊണ്ട് കൊടുക്കുക, അതൊന്നും പാടില്ല. തലേ ദിവസം ഇതെല്ലാം ഒരുക്കി വെക്കണം. അങ്ങനെ ദിവസം ബാക്കിയുണ്ട്. ചെറുതിച്ച് വെച്ചതുമായിട്ടാണ് ഇവിടെ വരുന്നത്. ആരെങ്കിലും അപ്പോൾ ഒരു ഒരുക്കം വേണം. എന്തിന്? ആരാധന. അതാണ് നമ്മുടെ ആര് പഠിപ്പിച്ചത്? അബ്രഹാം. അധികാരത്തെ എഴുന്നേറ്റ്. അതിൻ്റെ മൂലമായിട്ട് ഇങ്ങനെ പോയി താഴെ ചെന്നു മലയുടെ മുകളിൽ. അപ്പം ബാല്യക്കാരുടെ പറഞ്ഞ് നിങ്ങളെന്താ ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. ആര് തന്നെ പോയി? അബ്രഹാം തന്നെ പോയി. അബ്രഹാം തന്നെ പോയിട്ട് അങ്ങനെ കഴിയൊന്നുമില്ല കൊണ്ടു ഇല്ല. ഇസ്രായേലിൻ്റെ തോളിലോട്ട് എന്ത് വെച്ച് കൊടുത്തു? വിറക് വെച്ച് കൊടുത്തു. എനിക്ക് സത്യത്തിൽ അബ്രഹാമിനോട് ഭയങ്കര സങ്കടവും ദേഷ്യമൊക്കെ. ഈ വ്യവസായിക കാഴ്ചയ്ക്ക് ക്യാരക്ടേഴ്സുമായിട്ട് വർത്താനം പറയാം. അപ്പോൾ നമുക്ക് കുറച്ച് ഈ മറുപടി കിട്ടും. ഞാൻ അബ്രഹാമിനോട് പഴക്കുന്നത് ഇങ്ങനെ ധ്യാനത്തിൽ ഞാൻ ചോദിച്ചു മോശമല്ലേ കാണിച്ചത്. ആ കൊച്ചനെ കൊണ്ട് എഴുതിക്കാതെ ആരെ കൊണ്ട് എഴുതിക്കാനും അത്രയും ബാല്യക്കാരല്ലേ. ഒരു ചെറുക്കം ദഹിക്കാനുള്ള വിറകാണ്. അപ്പോൾ ഇച്ചിരി മതിയോ? കാപ്പിയനത്താനുള്ള വിറക് മതിയോ? പോലെ ഒത്തിരി വിറക്. എല്ലാ മനുഷ്യരും എത്രയ്ക്കില്ലേ? മരിക്കാൻ പോകുമ്പോഴെങ്കിലും മലന്നു കിടന്ന് മരിക്കട്ടെ. ഒരപ്പനെനിക്കറിയാം ഇടിഞ്ഞു പോയി താമസിച്ചോ അപ്പൻ മരിക്കാറായപ്പോൾ മോനോട് പറഞ്ഞ ഒറ്റക്കാരി. ഞാൻ കണ്ണിന് കണ്ട കാതിന് കേട്ട കാര്യമാണ് അക്കളെ ഒറ്റക്കാരി അപ്പൻ ആഗ്രഹമുണ്ട്. മരിക്കാൻ നേരത്തിൽ മുഴുത്ത മുറിക്കാൻ നല്ല കട്ടിലേക്ക് ഞെളിഞ്ഞു കിടന്നു ചാടുന്നു ചുരുണ്ട് കിടന്നതാണ് ഒരപ്പൻ മൃഗ ചുരുക്കാൻ നല്ല മുറി ഒരാൾ കട്ടിലെ എനിക്കൊന്ന് ഞെളിഞ്ഞു കിടന്ന് മരിക്കണം. അപ്പൊ എല്ലാ മനുഷ്യർക്കും ഒരു ആഗ്രഹമുണ്ട് ഒരു ഡെത്ത് നല്ലപോലെ മരിക്കണം. ഒത്തിരി പേരുള്ളത് അതിൻ്റെ കേട്ടോ എന്നോട് പറഞ്ഞു മോൻ എൻ്റെ പൊന്നു മതി ചത്താനും ചത്തിലേ ചാർന്ന് ഉറപ്പായ ഐശ്വര്യം തന്നെ ഇറക്കണം. എന്നിട്ട് എൻ്റെ കൊച്ചൻ്റെ തലയത്ത് മടിയിൽ തല വെച്ച് ധരിക്കണം. ഇതൊക്കെ എല്ലാവരും അറിയാം. എല്ലാവരും ആഗ്രഹം പറയാറുണ്ട്, പക്ഷെ പലപ്പോഴും എന്ത് ചെയ്യാറില്ല നടക്കാറില്ല. മറ്റൊരു സത്യം അന്നേരം ആഗ്രഹം നമുക്ക് ഇരിക്കാൻ പോകണം. CPR കൊടുക്കുക,
അത് പോയപ്പോട്ടെ എന്നൊരു ആഗ്രഹം എല്ലാവരും അടുത്തൊക്കെ നിന്ന് ഇങ്ങനെ കിടന്നു എന്ന് മരിക്കാം. അപ്പോൾ ഈ മനുഷ്യരെ ഒരു ബർഗറായിട്ടില്ലേ ഒന്ന് കൈവീശ് കണക്കട്ടെ. പക്ഷെ അവരുടെ സമ്മതിച്ചില്ല, ബർഗറിൻ്റെ താഴെ തോണി വെച്ചു. അതെന്താണെന്നറിയാമോ? അപ്പോൾ അവരുടെ എന്നോട് ഇത്രയും പറഞ്ഞു, ഞാൻ കാണുന്ന മറ്റൊരു മലയുണ്ട്, അത് ഒഴുകുത്ത മലയാണ്. മൂയമല പിന്നോട്ട് കയറിയപ്പോൾ മറ്റൊരു മല ഞാൻ കാണുന്നുണ്ടായിരുന്നു. ഇരാത്തോസിൻ്റെ അരമനയുടെ ഗർഭതായിരുന്ന് ഒരു മോൻ, ഒറ്റ മോൻ, ഏകരാമൻ ഇങ്ങനെ നടന്നു പോയി. അവൻ്റെ തോളിൽ എന്തുണ്ടായിരുന്നു? മലകുരിശുണ്ടായിരുന്നു. അവൻ്റെ തോളിൽ സ്വന്തം സ്വയം പോഷിക്കപ്പെടാനുള്ള കുരിശ് തൻ്റെ തോളിൽ ഉണ്ടായിരുന്നു. അപ്പം വചനം പഠിപ്പിക്കും അവരാണ് അത് ദീർഘദർശിയായിരിക്കണം. അത് കണ്ടു അങ്ങനെ മോനുമായിട്ട് പോയി. നെഞ്ചു കൊട്ടുന്ന ഒരു ചോദ്യമാണ് പറ്റും ചോദിച്ചത്. അപ്പ എല്ലാം ഉണ്ട്, പക്ഷെ എന്തില്ല? അപ്പോൾ അബ്രഹാം പറഞ്ഞു, മോനെ യഹോവ എന്ത് ചെയ്തുകൊണ്ടും കരുതിക്കൊള്ളും. അവർ ആ സ്ഥലത്ത് ചെന്നിട്ട് കത്തിയെടുത്ത് കുത്താൻ തുടങ്ങി. അബ്രഹാം അപ്പം ഒരു അശ്ലീലി ഉണ്ടായി. അബ്രഹാമേ അബ്രഹാമേ, ബാലനങ്ങനെ എന്ത് ചെയ്യരുത്? കൈ വെക്കരുത്. അപ്പം ഒരു കാര്യം ഓർക്കേണ്ടത്, ഈ പർവ്വതത്തിൻ്റെ പ്രത്യേകത, ഈ പർവ്വതം ദൈവത്തിൻ്റെ കരുതലിനെ വെളിപ്പെടുന്ന ഒരു പർവ്വതമാണ്. എല്ലാ മനുഷ്യർക്കും ഒരു പർവ്വതമുണ്ട് കർത്താവിനോടൊപ്പം നടന്നാൽ. എന്താണറിയാമോ? കരുതപ്പെടുന്ന ഒരു പർവ്വതമുണ്ട്, എക്സ്പീരിയൻസ്. അവിടെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ഹി കെയർസ് ഫോർ മീ, ഹി പ്രൊവൈഡ്സ് ഫോർ മീ. യഹോവ തീരെ ദൈവം എന്ത് ചെയ്തുകൊള്ളും? കരുതിക്കൊള്ളും. കരുതുന്ന ഒരു പർവ്വതം, ആ അത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പർവ്വതം, അതാണ് മൗണ്ട് മോറിയ. മോറിയയുടെ മല കരുതലുകൾ വെളിപ്പെടുന്ന ഒരു പർവ്വതം. ഇന്ന് രാത്രി പറയട്ടെ, ദൈവം കരുതുന്ന ദൈവമാണ്, ദൈവം കരുതുന്ന ദൈവമാണ്, കരുതുന്ന ദൈവമാണ് രണ്ടാമത്തെ പർവ്വം. അപ്പം നമുക്ക് മൂന്നാമത്തെ പർവ്വത്തിലേക്ക് പോവാം. അത് പുറപ്പാട് പുസ്തകത്തിൽ കാണുന്നുണ്ട്, നിയമം കിട്ടുന്ന ഒരു പർവ്വതം. അതാണ് ഓരോ സീനായി പുറപ്പാട് ആദ്യം അത് കാണുന്നുണ്ട്. പുറപ്പാട് പത്തൊമ്പത് അത് കാണുന്നുണ്ട്. ദൈവം പർവ്വത അവര് മൂന്നാം മാസം മൂന്നാം തീയതി ചീനയിൽ ഓരോപ്പിൽ വരികയാണ്. അവിടെ നിൽക്കട്ടെ, അത് മുമ്പോട്ട് പോകാം. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഒരു പർവ്വതമുണ്ട്, ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനേഴാമത് അധ്യായത്തിൽ ഒരു മനുഷ്യൻ വരുന്നുണ്ട്, തിഷ്ബയിൽ നിന്നുള്ള തിഷ്ബയായ ഏലിയ. ഏലിയ പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടിൽ എന്നും ഉണ്ടാകത്തില്ല, മഞ്ഞും മഴയും ഉണ്ടാകത്തില്ല. അങ്ങനെ മഞ്ഞും മഴയും ഉണ്ടാകാതെ ഇരുന്ന കുറേ വർഷങ്ങൾ, എത്ര വർഷം ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞേ, ആ അങ്ങനെ വർഷങ്ങൾ മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഏലിയാവിനെ ആഹാബ് കാണുകയാണ്. നീയാണ് ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നവനെന്ന് ചോദിച്ചു. പതിനെട്ടാമത് കഷ്ടപ്പെടുത്തുന്ന ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ശരി, നീ ഇങ്ങനെ ചെയ്തുകൊണ്ടാണ്, നീ ബാല്യഗ്രഹങ്ങളെയൊക്കെ സേവിച്ചത് കൊണ്ടാണ് ഇത് സംഭവിച്ചത്. അന്ന് അതുകൊണ്ട് നീ ആളയച്ചിട്ട് എല്ലാവരെയും തിരുത്താൻ പറഞ്ഞു. അങ്ങനെ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനെട്ടാമത് അധ്യായത്തിൻ്റെ പത്തൊൻപതാമത്തെ വാക്യം നോക്കിയേ. അപ്പോൾ ആളയച്ച് എല്ലാ ഇസ്രായേലിൻ്റെയും ബാലിൻ്റെ 450 ഇസബേലിൻ്റെ മേശയിൽ ഭക്ഷിച്ചു വരുന്ന 400 അശേ. അപ്പൊ 400 450 എത്രയായി? 850 പേര് വന്നു. 850 പേര് ഏലിയാവിൻ്റെ കൂടെ ആരൊക്കെയുണ്ട്? ആരില്ല, ദൈവമുണ്ട്, ഒഴിച്ചാൽ ആര് മാത്രം? ഒറ്റയ്ക്ക് മാത്രം. ഈ ഒരു വലിയൊരു അനുഭവമാണ്, ഈ ഒരു പർവ്വതം എല്ലാവർക്കും ഉണ്ടാകും, വലിയൊരു ശക്തി. പക്ഷെ ശക്തിയുടെ മുമ്പിൽ ആര്? ഒറ്റയ്ക്ക് നിൽക്കുന്നത്. അതൊക്കെയുള്ള ഈ ക്രിസ്ത്യൻ ജീവിതത്തിൻ്റെ ഒരു പോരാട്ടം. നിങ്ങൾ നല്ല നിലയിൽ ഇതൊക്കെ കടത്തിക്കൊണ്ടെന്ന് തോന്നും, റെസ്പെക്റ്റീവ് നീ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമൊക്കെ തോന്നി. പക്ഷേ ഒരു പേരെ ഞാൻ തുറന്നു പറയാം, ആ അനുഭവത്തിന് ഈ പോരാട്ടത്തെ ആരെ കാണുന്നു? ഒറ്റയ്ക്ക് കാണണം. എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്ന ഇല്ല, എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്ന ഒരു അനുഭവമുണ്ട്, ഒരു കർമ്മ. ആ കർമ്മ എങ്ങനെയായിരിക്കും? ഒറ്റയ്ക്കിരിക്കുന്ന ഒരു കർമ്മനും. ഞാൻ ഈ കർമ്മയിൽ കൂടെ പോയിട്ടുണ്ട്, ഒറ്റയ്ക്ക് നിന്ന് കേസുകളിലേക്ക് സമയം, ഒറ്റയ്ക്ക് നിന്ന് പോരാടിയ സമയം, ഒറ്റയ്ക്ക് നിൽക്കേണ്ടതില്ല. ഒരു ചെറിയ കാത്രികളുണ്ട്. ആ പർവ്വത്തിൻ്റെ പേരാണ് എൻ്റെ പർവ്വതം. അപ്രത്താകെ
800 ரூபாய். அப்போ பார்த்து வியாபாரம் கூறி எழுதியோம். இதான ஈ பிரவாஜன் ஒழிச்சு இவன் பிரவாஜன் வெள்ளம் கூறி ஒழிச்சு 800 பேரை ஒழிச்சு. பஷே ஆரம் வந்தில் தீ வந்தில். அப்போ என்ன சரி தீயாக. அப்போ பிரவாஜன் கூறி ஒழிச்சு ஒற்ற பிரார்த்தனையான எந்த பிரார்த்தனையான ஈ போராட்டத்தின் பிரார்த்தனையான பிரார்த்தனை 18 அத்தியாயத்தில் இதெல்லாம் விழிச்சு அப்புறத்தை கொடுத்து ஏரியாவின் இஸ்ராயலின் இஸ்ராயலின் மூணு காரியமாக இஸ்ராயேல் நீ தெய்வமென்னும் ഞാൻ നിന്നെ ദാസനെന്നും ഈ കാര്യമൊക്കെ ഞാൻ നിന്റെ കർത്തൃത്വം ചെയ്തു എന്നും എന്ന് സിമ്പിൾ വാർത്തകൾ. ഞാൻ നീ എന്നെ ചെയ്യണം. ഞാൻ ഈ പാർട്ടൊക്കെ ആരെ പറഞ്ഞിട്ടാണ് ചെയ്ത്, നീ പറഞ്ഞിട്ടാണ് ചെയ്തതെന്ന് ഈ ജനം കാണുന്ന എന്ത് ചെയ്യണം? വെളിപ്പെട്ടത് ഒറ്റ പ്രാർത്ഥന എന്താ പറഞ്ഞു. അപ്പൊ ഇത് ഒരു പോരാട്ടത്തിന്റെ മലയാളം. ഇതെല്ലാം കടന്നു പോകേണ്ടി വരുന്നു. നന്നായി ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവർക്കും ഈ കർമ്മേലിന്റെ എക്സ്പീരിയൻസ് ഉണ്ടാകും. പക്ഷേ കമ്മിന് കഴിഞ്ഞ ഒരു ഒറ്റോട്ടമാണ് ആന്റെ രഥത്തിന്റെ മുന്നിൽ ആഹാബിന്റെ രഥത്തിന്റെ. അപ്പൊ ഈ ഞാൻ ഇന്ന് പറഞ്ഞ ഒരു ഈ ഇന്നലെയാണോ ഇന്നാണോ പറഞ്ഞ ഒരു കഥയുണ്ട്. ഈ പി സി പി വൈ എഫ് എ പി വൈ എഫ് എയുടെ മീറ്റിങ്ങിന് ഞാൻ പറഞ്ഞ ഒരു കഥയുണ്ട്. കഥയല്ല, ഒരു സംഭവം. പോരാട്ട് എനിക്കത് വീണ്ടും പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇപ്പോൾ കാണിച്ചെടുത്തത് പറഞ്ഞു. പക്ഷെ എനിക്കത് ചില മാർക്ക് ഇഷ്ടം മനസ്സിൽ ഇങ്ങനെ തികട്ടിക്കണം. അപ്പോൾ എൻ്റെ ഒരു ജ്യേഷ്ഠനെ മയാമി വന്നു. അപ്പോൾ ഞങ്ങളുടെ ചർച്ചിലെ ഉണർവുണ്ടാകുന്ന ഞങ്ങൾ ഈ അനുഭവ പശ്ചാത്തലത്തിൽ വിശ്വാസത്തിലേക്ക് പോയിട്ട് എൻ്റെ ഒരു അമ്മച്ചിയുടെ ലോക സൗകര്യത്തിലൂടെയാണ്. അത് 66 ലേറ്റ് 60s. അപ്പോൾ അതിന് സാക്ഷി കുറച്ചെല്ലാം മരിച്ചു പോയി. എൻ്റെ ഈ ചേട്ടനെ വിളിച്ച് അന്ന് അദ്ദേഹം വളരെ കുഞ്ഞായിരുന്നു. ഒഴിച്ച് ബാക്കി എല്ലാവരും മരിച്ചു. അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം രണ്ടു ദിവസം വന്നിറങ്ങിയത് അവിടെയാണ്. പച്ചയോട് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. പച്ചയോട് പറഞ്ഞൊരു കഥയാണ്. അന്ന് വരുന്ന കുറേ ഉദ്ദേശമാണ്ടെ കാര്യങ്ങൾ പറയാം. കുറെ പേരെ കയ്യിൽ പാമ്പ് കേട്ടു. ഞാൻ കാണാൻ കുറേ പേർ അതിനകത്ത് ഒരു ഉദ്ദേശത്തിൽ കയറായിരുന്നു പാമ്പ് ഉദ്ദേശിച്ചു. ഞാനത് പറഞ്ഞ കേട്ടുണ്ടോ? ഇല്ല. പാമ്പ് ഉദ്ദേശിച്ചു. പാമ്പ് ഉദ്ദേശിച്ചു എന്ന് പറയുന്നത് ഏതൊരു ഭാഗത്തെ കൊണ്ടാണ് ഞങ്ങളുടെ തിരിച്ചേരുന്നത്. സംഭവിക്കാണ് പാമ്പ് ഉദ്ദേശിച്ച് എന്ന് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഈ എരവേലി പോയി വന്നിട്ട് പ്രസംഗിച്ചാണ് പ്രസംഗിച്ചു പല ജനപ്രത്യല്ലേ പ്രസംഗിച്ചാണ് മർക്കോസ് വിശ്വസിക്കുകയും ചാനലുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. വിശ്വസിക്കാത്ത ശിക്ഷാകളും വിശ്വസിക്കുന്നവരാണ് ഈ അടയാളങ്ങളിൽ നടക്കും. അവർ സർപ്പങ്ങളെ പിടിച്ചടക്കും. ദോഷം അയാളെ കഴിച്ചാൽ അവർക്ക് ഹാനി വരികയില്ല. പോയിന്റ് പ്രസംഗം അങ്ങനെ പ്രസംഗിച്ചെണ്ണം കഴിഞ്ഞ് പിറ്റേ ദിവസം ഉള്ളിൽ പോയി വീട്ടിൽ കിടക്കാം. ഉച്ചയിൽ നടന്ന് കിടക്കുകയും ചെയ്യുമ്പോൾ ഈ അവിടെ ഒരു സ്കൂളുണ്ട്. ആ സ്കൂളിൽ മുറ്റത്ത് അന്നേ വെക്കേഷൻ കഴിയുമ്പോൾ മുറ്റക്കിടക്ക പാമ്പ് മാതാണ്. പാമ്പ് മാതാണെന്ന് നമ്മുടെ പണ്ട് നാട്ടിൽ ഒരു സ്ഥിര സംഭവമാണ്. മൂക്കനും ചേര, പക്ഷെ ചേര പറയുന്നത് മൂക്കനും ചേരയല്ലെന്നാണ്. അന്ന് ഞാൻ കണ്ടിട്ടുണ്ട് ഈ രണ്ടും മൂക്കനായിരിക്കും. ചിലപ്പോൾ ഈ ഒന്ന് പത്തി ഒരു പെൺ സ്വഭാവം കാണിക്കും, പത്തി പൊക്കത്തില്ല. അതുകൊണ്ടായിരിക്കാം പറയുന്നത് മൂക്കനായിരിക്കും. ഒന്ന് മാത്രമേ പൗരുഷം കാണിക്കത്തുള്ളൂ, ഒരു പുരുഷ ഭാവം. ഇതും പറഞ്ഞു കേട്ടുണ്ട്. എന്ത് ഇത് മാറായി? അപ്പോൾ ഇവർ എന്ന് വിളിച്ച് താനെന്തെങ്കിലും പ്രസംഗിച്ചില്ലേ സർപ്പത്തെ എന്ത് ചെയ്യുന്നു വിളിച്ചിട്ട് വടം വടം വലിയ പ്രസംഗമല്ല. കയ്യെ പിടിച്ച് വലിച്ചോളൂ. നിവർത്തിയിലല്ലോ പോയി കഴിയാ കൊല്ലം എന്തൊക്കെയാ നിവർത്തിയിലോ കൂവി അലച്ച് വലിച്ചുകൊണ്ട് പോവാണ്. ഇന്നലെ പ്രസംഗിച്ചെൻ്റെ പേര് അവിടെ ചെന്നപ്പോൾ ഒരു വഴിയെടുത്തോളൂ. ആ വഴിയെടുത്തുകൊണ്ട് ചെല്ലുകയും പാപം കൊണ്ട് തിരിഞ്ഞിട്ട് ഇയാളെ കാണാനെ കൂടെ കൊണ്ട് ഞാൻ ഒരു കാലം ഒരു ഭാഗം മറ്റേ കാലം മറ്റേ ചുറ്റി കുഞ്ഞാലും പുഴഞ്ഞ് കയറി ശരീരത്തോടെ പുഴഞ്ഞ് ചുറ്റി തലയുടെ പാടത്തിൽ നിന്ന് ഇതിനെടുത്ത മാറാണത്തെ ഈ മനുഷ്യൻ പേടിച്ചു. അതായി കർത്താവേ ഞാൻ നിന്റെ വാസനങ്ങൾ ഇവരിൽ നിന്ന് കാണിക്കും. അങ്ങനെയെങ്കിൽ മറ്റേ നിമിഷം ഇത് ഇറങ്ങി രണ്ട് ഇറങ്ങി നാല് ചുരുണ്ട് കുടിക്കണം. മനുഷ്യൻ ആ പാമ്പിനെ അടിച്ച് കുന്നു. ഈ പാമ്പ് മലിഞ്ഞപ്പോൾ കാലെല്ലാം മുറിഞ്ഞു. ആ പട്ടല് അഴുകി പഴുത്ത് മരണം വരെ ഉണ്ടായിരുന്നു.
പാമ്പ് ചുറ്റിയ പോരാടുക. അത് കാണിച്ചായിരുന്നു അഭിനയിക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ആ ഒറ്റ അടിക്ക് വിളിച്ചുകൊണ്ട് വന്ന മുഴുവൻ പ്രവർത്തകന്മാരെ അവർ മുട്ടിമുട്ടി. മറ്റൊരു പ്രശ്നം, അപ്പം വീണ്ടും ഉറപ്പം ഉണ്ടാകുന്ന ഒരു പർവ്വതം, ഈ പർവ്വതമാണ് കർണൻ്റെ പർവ്വതം. ഈ കർണൻ്റെ പർവ്വതം കഴിഞ്ഞപ്പോൾ മഴ വരുന്നത് കണ്ടു. അപ്പോൾ ആരെ കയറി ഓടി? അല്ല, ഈ മലയാളയ്ക്ക് ഈ മനുഷ്യന് ആരെ ഇവിടെ കൊണ്ടുപോകാം? ഏരിയാണ്. അപ്പോൾ അയാളെ ഒത്തു കാണാം. ഒന്നുകൾ ഇത്ര കാണാൻ ഞങ്ങളെ കട്ടപ്പെടുത്തിയല്ലേ? നീ പോലെ മനയാണ് ആരോപത്തും ആരാപ്പം അങ്ങനെയായിരിക്കണം. ആര് വിട്ടുപോയത്? ആളാണ് വിട്ടുപോയത്. അപ്പോൾ ആ പോയ കഴിഞ്ഞ് പൂന്ന് പറഞ്ഞ് ചെറുതെടുത്ത് മുമ്പോട്ട് ഈ പണമെല്ലാം മാറിട്ട് പോകാം. കുറേ കഴിഞ്ഞ് ആകാമ ചോദിച്ചു ചെറു തേരുകാരനോട്, എൻ്റെ ഏരിയ പുറകിടാന്നുണ്ടോ? അവനെ തേരോട്ടക്കാരൻ പറഞ്ഞ്, എൻ്റെ പൊന്ന് സാറേ താണ്ട അവനെന്താ നടക്കുന്നു മുമ്പ്? ഇത് വലിയ സംഭവമാണ്. ഈ പോരാട്ടം കഴിഞ്ഞ കുഴപ്പമാണ്. കാലിൽ നിന്ന് പോകും നീ എൻ്റെ കാലിന് മാറേ. അതുകൊണ്ടാണ് ഈ യുദ്ധത്തിലെയും പോരിൻ്റെ കൈകളെയും അഭ്യസിക്കും. നീ എൻ്റെ ശക്തി കൊണ്ടുണ്ട്, ആരംഭം എൻ്റെ വഴിയുടെ കുറവ് തീർന്നിട്ടുണ്ടേ ശക്തി കൊണ്ടാകും. അപ്പോൾ ഈ ഒഴി മാറ്റിയവരുടെ മുമ്പിൽ കൂടി ആരെ ഒഴിവാക്കാൻ തീരുകയാണ്. മനപ്പൂർവ്വം ഒഴിവാക്കിയത് ആരെ? ആർക്കാണ്? പക്ഷെ ഇന്ന് ആഹാവിൻ്റെ മുമ്പിൽ ആരാണ്? ഏരിയാണ്. ഞാൻ അഹങ്കാരം പറയുന്നില്ല, പരമാർത്ഥമായിട്ട് പറയുന്നു. ക്രിസ്ത്യാനികളുടെ യാത്രയിലൊക്കെ ഒത്തിരി പേര് ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം എനിക്ക് അറിയാം, ഒഴിവാക്കിയവരുടെ മുമ്പിലായിരിക്കും സ്പീഡ് കൂട്ടിക്കോളും. അങ്ങനെ അങ്ങനെ പോരാട്ടത്തിന്റെ ഒരു പർവ്വതം, ആ പർവ്വതമാണ് ഏത് പർവ്വതം? കർണൻ്റെ പർവ്വതം. അപ്പം നമ്മൾ കുറേ പർവ്വതങ്ങൾ കണ്ടു. ഒന്ന് ഉറപ്പിക്കുന്ന ഒരു പർവ്വതം, രണ്ട് കരുതൽപ്പെട്ട് വെളിപ്പെടുന്ന ഒരു പർവ്വതം, അത് യഹോവ ഈരേ എന്ന പർവ്വതം. മൂന്നാം ഒരു ഭയങ്കര പർവ്വതം, അതാണ് എന്ത് പർവ്വതം? പോരാട്ടത്തിൻ്റെ ഒരു പർവ്വതം. ഈ പോരാട്ടത്തിൻ്റെ ഒരു പർവ്വതമുണ്ട്. ഞാൻ സഭാ കേസ് എന്ന് പറഞ്ഞാൽ സഭയുടെ അകത്തല്ല, പുറത്തു നിന്ന് സ്റ്റേ ഒക്കെ തന്ന വിഷയങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വർഷങ്ങളോളം കേസൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. പക്ഷേ എനിക്കറിയാം എല്ലാ പോരാട്ടത്തിൻ്റെ ഒടുവിൽ ദൈവം എത്തിയായിട്ടും എല്ലാ പോരാട്ടത്തിൻ്റെ ഒടുവിൽ അവിടെ പക്ഷേ ഒറ്റയായിട്ടും ഈ ഒറ്റയ്ക്കൊക്കെ നിന്ന് പോരാടി ഒത്തിരി പേരോട് ഞാൻ കാണാൻ പോകും, സംസാരിക്കാനൊക്കെ പോകും. എന്തൊരു ആവേശമായിരിക്കാൻ വലിയ വാക്കുകൾ നടക്കത്തില്ലെങ്കിലും ഓരോ വാക്കിനും ഒരു മൂന്ന് ടൺ വെയിറ്റ് എന്നാൽ കാര്യം അറിയാമോ? അവരനുഭവിച്ച ഒത്തിരി പോരാട്ടങ്ങൾ, ആ പോരാട്ടങ്ങളൊക്കെ മറ്റേ കർത്താവ് കൂടെ കാണും, കർത്താവ് കൂടെ കാണും, കർത്താവ് കൂടെ കാണും. പോരാട്ടത്തിൻ്റെ ഒരു പർവ്വതം, അതാണ് മൗണ്ട് ഓഫ് കർമ്മ, കർമ്മൻ്റെ പർവ്വത അനുഭവം. അപ്പോൾ നമുക്കിങ്ങനെ അടയ്ക്കുകയും കുറേ പർവ്വതങ്ങളുണ്ട്. പക്ഷേ എനിക്ക് ആദ്യമായിട്ടാണ് പുൾപ്പിറ്റ് ഇങ്ങനെ വാച്ച് വെച്ചിട്ടുണ്ടെന്ന്, അത് നല്ല അനുഭവമായിട്ട് തോന്നി. സാധാരണ ഞങ്ങളൊക്കെ ചെയ്യുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ മുമ്പിലൊരു ബ്ലോക്ക്, ഞങ്ങളുടെ സൗകര്യമൊക്കെയാണ് മുമ്പിലൊരു ബ്ലോക്ക്, പുറകെ ഒരു ബ്ലോക്ക്. ഈ മുമ്പ് വെച്ചിരിക്കുന്ന ബ്ലോക്ക് ആർക്കാണെന്ന് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കാതെ മുമ്പ് വെച്ചിരിക്കുന്ന, എന്നാൽ നമ്മൾ എവിടെ നിന്ന് നിങ്ങളുടെ പഠിക്കട്ടെ, മുമ്പ് വെച്ചിരിക്കുന്ന ബ്ലോക്ക് ആർക്കാണെന്ന് അറിയാവാം. അത് പത്ത് മിനിറ്റ് ഫാസ്റ്റ് ആയി പുറകെ വെച്ചിരിക്കുന്ന ബ്ലോക്ക് ആർക്കാണ്? അത് പത്ത് മിനിറ്റ് സ്ലോ ആയി. അങ്ങനെ ബാലൻസ്ഡായിട്ട് യോഗ അവസാനിക്കും. ഇതാണ് പൊതുവെ നാട്ടിലെ കാര്യം. നാട്ടിൽ എപ്പോഴും നിന്ന മുമ്പ് വെച്ചിരിക്കുന്ന ബ്ലോക്ക് ഫാസ്റ്റ്, ഇവിടെയിരിക്കുന്ന ബ്ലോക്ക് സ്ലോ ചെയ്യാൻ. ഇവിടെ ഇവരുടെ ഇംഗ്ലീഷുകാരായതുകൊണ്ട് സാധാരണ കാര്യങ്ങൾ പത്ത് മിനിറ്റ് കൂട്ടി വെക്കണം. എന്നാലും നമ്മൾ ഡീസൻ്റ് ആണ്, പക്ഷെ അവർ ഡീസൻ്റ് ആണ് എപ്പോഴും അല്ലേ? ആയിരിക്കും. ഓക്കെ, നമുക്ക് അടുത്ത ഒരു പർവ്വത്തിലേക്ക് പോകാം. ഒരു ദിവസം വിശേഷത്തിലെ ഇതിനിടയ്ക്ക് മറ്റൊരു പർവ്വതമുണ്ട്, മത്തായി സുവിശേഷത്തിലെ 17-ാമത്തെ അധ്യായത്തിൽ ഒറ്റമുണ്ട്. യേശു പോകുന്ന ആ ഒരു പർവ്വതമുണ്ട്, അതാണ് മൗണ്ട് ഓഫ് ട്രാൻസ്ഫിഗറേഷൻ. എവിടെ പോയി? മരൂപ മലയിലേക്ക് പോയി. അവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത അതിൻ്റെ 8-ാമത്തെ വാക്യമാണ്.
അങ്ങനെ ഒരു പ്രത്യേകത എല്ലാം കഴിഞ്ഞു മോശയിലാന്നുണ്ടായിരുന്നു. പക്ഷെ തലപ്പൊക്കെ നോക്കിയാതെ അവരാരെ മാത്രം യേശുവിനെ മാത്രമല്ലാതെ അവനെ എന്ത് ചെയ്തില്ല കണ്ടില്ല. ഇതൊരു മറ്റു തലപ്പാണ്. കർത്താവ് തിരപ്പോൾ ഇങ്ങനൊരു മരണം കൊണ്ടു എന്താ പറയുക, ആര് മാത്രം യേശു ചിലപ്പോൾ അത് ഐശ്വര്യായിരിക്കും ചെയ്യുക. യേശു കൃപാലും പേടിയാണ്. ഐശ്വര്യ മകൻ്റെ പ്രൂഫ് അവരവിടെ പറഞ്ഞിട്ടുണ്ട്. ഐ സി അച്ഛൻ പറഞ്ഞു ഐ സി കറക്റ്റായിട്ട്. ചിലപ്പോൾ ആൾക്കാർ ചിലപ്പോൾ ഒരു കാറിടുന്നു ഇതിൻ്റെ ഇതിൽ പ്രസംഗിക്കാൻ പേടിയാണ്. എന്നാലും ചിലപ്പോൾ ഈ തന്നെ ഉണ്ടായിട്ടുണ്ട്. ആരെയില്ലാതെ നമ്മൾ ചിലപ്പോൾ ഇരിക്കേണ്ടത് അല്ലെങ്കിൽ ഒരു ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പെരയ്ക്കാൻ തുടങ്ങാൻ നമുക്ക് പേടിയും ദയവും ഒക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ മൂന്നാല് ഉപവസിച്ച ദൈവം തന്നിരിക്കും. അപ്പോഴൊക്കെയാണ് ആര് സംസാരിക്കുന്നത്, യേശു സംസാരിക്കും. ആര് മാത്രം യേശു. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോൾ ഓർത്തണം ആർക്ക് സംസാരിക്കാൻ സമയമായി, യേശുവിന് സംസാരിക്കാൻ സമയം. നമ്മൾ എല്ലാത്തിനും കൂടി ആര് സംസാരിക്കുന്നുണ്ട്, യേശു സംസാരിക്കും. ഈ വെള്ളപ്പൊക്കം ഒരു സംസാരമാണെന്ന് എൻ്റെ വിശ്വാസം. മറ്റുള്ളവരല്ല, നമ്മളോടൊപ്പം സംസാരിക്കാനുള്ള കർത്താവ്. നമുക്കൊന്നും വേണം എന്തില്ല, സമയം. അപ്പം മറുപടിയുമല്ല എന്നുള്ളത് ആര് മാത്രം, യേശു മാത്രം. നമ്മൾ യേശു മാത്രം കിട്ടുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി കർത്താവ് ചിലപ്പോൾ അങ്ങനെ ഒരു വാക്യമുണ്ട്. ഈ മശയുടെ പ്രചനത്തിൽ ഞാൻ നിന്നെ വശീകരിച്ച് ഇവിടെ കൊണ്ടുപോയി മരുഭൂമിയിൽ കൊണ്ടു അവിടെ വെച്ച് ഞാൻ നിങ്ങളുടെ കൃത്യമായി സംസാരിക്കും. ഇനി നീ എന്നെ ഈശി ഭർത്താവ്, നീ എന്നെ ഉടയവനെ എന്നല്ല ഈശി ഭർത്താവ് എന്ന് വിളിക്കും. ഈശി ഭർത്താവ് എന്ന് വിളിക്കും. അത് മോശയ പ്രചനത്തിലാണ്. അപ്പം ഈ മോറിയാം ട്രാൻസ്ഫിഗറേഷൻ മോറിൻ്റെ പ്രത്യേകത ആര് മാത്രം, നമ്മളും യേശുവും മാത്രം. അങ്ങനെ അനുഭവത്തിനുവേണ്ടി പ്രാർത്ഥിക്കണം. ആരുമില്ലാതെ ഒരു സോളിറ്റ്യൂഡിൽ ദൈവമായിട്ടുള്ളവരെ നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകും. അപ്പോൾ എല്ലാ മനുഷ്യർക്കും എന്ത് വേണം, ട്രാൻസ്ഫോർമേഷന് വേണ്ടി പ്രാർത്ഥിക്കണം അല്ലേ. അപ്പം ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കണം. നമുക്ക് ഈ സ്വഭാവത്തിനൊക്കെ എന്നുണ്ടാകണം ട്രാൻസ്ഫോർമ. ഈ ട്രാൻസ്ഫോർമേഷൻ എന്നൊക്കെ പറയുമ്പോൾ അടിസ്ഥാനപരമായ മാറ്റം, അടിസ്ഥാനപരമായ മാറ്റം ഉണ്ടാകണം. നമ്മളെ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകും. നമ്മുടെ ഈഗോയും നമ്മുടെ ദീർഘവും ആ റഫ്നെസ്സും അതെല്ലാം മാറണമെങ്കിൽ ആര് മാത്രമാകണം, നമ്മൾ യേശു മാത്രം. അവിടെ നമുക്ക് എന്തുണ്ടാകും, ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകും. ഇനി മറ്റൊരു ലൂക്കോസിൻ്റെ സുവിശേഷം 22:30 മുതലുള്ള വാക്യങ്ങൾ. പിന്നെ അവൻ പതിവ് പോലെ ഒലിവുമലയ്ക്ക് പുറപ്പെട്ട് പോയി. അല്ല, ലൂക്കോസ് 22:19. പിന്നെ അവൻ പതിവ് പോലെ ഒലിവുമലയ്ക്ക് പുറപ്പെട്ടു പോയി, ശിഷ്യന്മാരും അവനെ അനുഗമിച്ചു. അപ്പോൾ ഒരു കാര്യം സത്യമാണ്, കർത്താവ് ഇങ്ങനെ പതിവുമായിട്ട് എവിടെ പോകുമായിരുന്നു, ഒലിവുമലയ്ക്ക് പോകുമായിരുന്നു. അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ അവൻ അവരോട്, അതായത് എന്റെ സംബന്ധം നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യണം, പ്രാർത്ഥിക്കേണ്ടത് പറഞ്ഞു. പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യണം, പ്രാർത്ഥിക്കണം. എന്തൊക്കെയോ വാക്യം പറഞ്ഞു പരീക്ഷയിൽ. അപ്പം പരീക്ഷ എന്ന് പറയുമ്പോൾ മൂന്ന് കാര്യങ്ങളുണ്ടെങ്കിൽ പരീക്ഷ തോറ്റുപോകും. ടെസ്റ്റ് ദൈവത്തിൻ്റെതാണ്, ടെംപ്റ്റേഷൻ ആരുടേതാണ്, സാത്താൻ്റെ. ടെസ്റ്റ് ദൈവം ദോഷങ്ങളാൽ എന്ത് ചെയ്യത്തില്ല, പരീക്ഷ സാത്താനെ ചിമനെ ചിമനെ സാത്താൻ തന്നെ പോലെ പാറ്റാണ്. അപ്പോൾ ഈ പരീക്ഷ കൊണ്ടുവരും, ടെംപ്റ്റേഷൻസും ഒക്കെ കൊണ്ടുവരും. ആരെയാണ് പിശാച്, കൊണ്ടുവരത്തില്ലേ, കൊണ്ടുവരും. അത് നമ്മൾ എന്ത് ചെയ്ത് പോകാൻ സാധ്യതയുണ്ട്, തോറ്റു പോകാം. പക്ഷേ അവിടെ തോക്കണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ സംഭവിക്കണം. ഒന്ന്, ഏത് പരീക്ഷയിലും തോക്കണമെങ്കിൽ ഒന്ന് സാഹചര്യം, സമ്മർദ്ദം, സമ്മതം. ഇത് മൂന്ന് വേണം. എന്തൊക്കെ വേണം, സാഹചര്യം, സമ്മർദ്ദം, സമ്മതം. ഒന്ന് പറയാം, സമ്മർദ്ദം, സമ്മതം. ഇതിനകത്ത് എല്ലാ മനുഷ്യർക്കും ഒരു അർത്ഥസമ്മതവുമുണ്ട്, സമ്മർദ്ദവുമുണ്ട്. ഇല്ലെന്ന് പറഞ്ഞാൽ കള്ളാണ്. നിങ്ങൾക്ക് ഇഷ്ടം, ഞാൻ ഇഷ്ടമില്ലാത്ത ഒത്തിരി പേരെ കൊന്നിട്ടുണ്ട്. ഉറക്കത്തിലാണ് വണ്ടിയെ പിടിപ്പിച്ച് തുടിച്ചിട്ടുണ്ട്, കാല് കൊന്നിട്ടുണ്ട്. സ്കൂളിൽ പണ്ട് അടിച്ച് സാറന്മാരൊക്കെ നമ്മൾ ഇപ്പോഴും തൊഴിക്കും. നമ്മുടെ അകത്ത് എന്ത് കിടപ്പുണ്ട്, സമ്മർദ്ദമുണ്ട്, സമ്മതമുണ്ട്. എന്തുകൊണ്ടൊത്താ മതി, സാഹചര്യം ഒത്താം. ഈ സാഹചര്യമാണ് ആരെ തെറ്റിക്കുന്നത്, മനുഷ്യൻ. അപ്പൊ യേശു പഠിപ്പിക്കാൻ പഠിപ്പിച്ചത് എന്തൊഴിലും പോലെ സാഹചര്യം. യേശു നമ്മളെ അറിയും, പലപ്പോഴും നമ്മൾ രക്ഷപ്പെടുന്നത് എന്തൊഴിലും പോയുണ്ടാകും. ഞാൻ ചിലപ്പോൾ ദേഷ്യപ്പെട്ടതായിട്ട് പറയാൻ വേണ്ടി ഫോൺ വിളിക്കും, തമ്പുരാൻ്റെ പുറമെ ആയിട്ട് അവർ ഫോൺ എടുക്കത്തില്ല.
ഒരു 3 മണിക്കൂർ കഴിയുമ്പോൾ അവരെ തിരിച്ചു വിളിച്ചു. പാഷകൻ എന്തിനാണ് വിളിച്ചത്? വന്യമായ എൻ്റെ വിശേഷം അറിയാൻ വിളിച്ചത്, സന്തോഷമാണ് അവിടെ പറഞ്ഞത്. അന്നേരം അവർ എടുത്തായിരുന്നെങ്കിൽ ഞാൻ അവനെ പറഞ്ഞു പറഞ്ഞേനെ, അവൻ എന്നെ പറഞ്ഞേനെ, അവൻ ചിലപ്പോൾ റിട്ടയർഡാക്കിയേനെ, അവനത് പുറത്ത് വിട്ടേനെ. കാരണം ഇപ്പോൾ മിക്ക ഫോണിലും എത്ര ഓപ്ഷനുണ്ട്, ഫ്ലിപ്കാർട്ടിൻ്റെ ഓപ്ഷൻ. അപ്പം നമ്പുരാൻ്റെ വലിയ കൃപ എന്തൊരു എത്തിയിട്ടില്ല, ഇത് സത്യമല്ലേ? ഫോൺ എടുത്തിട്ടില്ല. ഇതെല്ലാം മനുഷ്യനകത്ത് എന്തുണ്ട്? സമ്മർദ്ദം, ഉദ്ദേശവും, ദണ്ണം, ഓക്കില്ലേ, ഇല്ലെന്ന് പറയാമോ? ഇത് ഞാൻ പറയുക, എല്ലാവരും പറയുന്നതും പറയുന്നു, പക്ഷെ പരമാർത്ഥം ഇതല്ലേ? ആണ്. പിന്നെ എന്ത് ഒഴിഞ്ഞു പോയോണ്ടാ? സാഹചര്യം സ്വതാണ്. സാഹചര്യം എന്ത് ചെയ്യും? എൻ്റെ അമ്മയുടെ ആങ്ങളാണ്, അച്ഛനാണ്, അമ്മയിലെ ഈ പഞ്ചായത്തുകൾക്ക് അറിയാം. കുറച്ചൊക്കെ ഇപ്പം അച്ഛൻ്റെ പഠിക്കലോട്ട് ഞാൻ ഉദ്ദേശിയായി കഴിഞ്ഞ് ഞാൻ ഗൾഫിൽ നിന്ന് എൻ്റെ ഒരു സുഹൃത്തും കുടുംബം വന്നപ്പോൾ അവരെ വിളിച്ചുകൊണ്ട് ഞാൻ വരികയാണ്. പാലം പാലത്തിൻ്റെ അടുത്താണ് എൻ്റെ അമ്മയുടെ വീട്. രണ്ട് സൈഡിലാണ് വീട്ടുകാർ. അപ്പോൾ അവരുടെ പാലം കഴിയുമ്പോൾ ഇറന്നു പോകും. ഇതിപ്പം കഴിഞ്ഞായിരിക്കും ദൈവമേ. അപ്പോൾ ഇറങ്ങുമ്പോൾ ഇട സൈഡിൽ അച്ഛനുണ്ട്. അച്ഛൻ്റെ വീടാണ്, അച്ഛൻ്റെ വീടിൻ്റെ മുന്നിൽ കൊടുത്തത് വീട്ടിൽ വരിക. അച്ഛന് ഭയങ്കര വെള്ളം, ഈ ഇത് കൊല്ലൂർ മാറ്റിയുള്ള റോഡാണ്, റോഡിൻ്റെ ബ്ലോക്കായി ഭയങ്കര വെള്ളം നടക്കുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് വണ്ടി കൊണ്ട് നിർത്തിയിട്ട് അങ്ങോട്ട് നോക്കിയപ്പോൾ അച്ഛൻ്റെ മുത്ത മോനെ, എൻ്റെ കസിനെ, അവനെ ഈ ജെല്ലിക്കൂടെ തടയിട്ടി ജനിച്ചെടുത്തും വീടാം. അന്നിട്ട് കൊല്ലച്ചാ ഇവർ തീറ്റ ഇത് ആരാ ഞാൻ പള്ളി കുഴപ്പമാണ് എന്നുള്ളത് ഒന്ന് പറഞ്ഞു. അച്ഛൻ എന്നും അറിയത്തില്ല വെച്ചാൽ കുറേ നേരമായോ. അപ്പം ഞാൻ കൊടുത്ത് ഇറങ്ങി അവൻ്റെ എടുത്തിട്ടുണ്ട്, സഹോദര അച്ഛനെ എന്നെ വിളിക്കരുത്, ഇത്ര വിളിക്കരുത്, തന്നെ സഹോദര വളരെ പറയട്ടെ, എനിക്ക് വളരെ ക്ഷമയായിരുന്നു എല്ലാവരും പറയും. അപ്പം അപ്പുറത്ത് നിന്നുള്ള ഒരു പഞ്ചായത്ത് പറഞ്ഞു സുഹൃത്ത്, അപ്പം വിളിച്ചിട്ട് അടുത്തിരുന്ന അവൻ്റെ കൈ കുറ്റാത്തി ഉണ്ടോ? അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ അടിച്ച എന്തെങ്കിലും കുട്ടിയാണ്. അപ്പം പിന്നെ എനിക്കത് വിഷയം ഞാൻ പറഞ്ഞു ഈ ഇന്നുണ്ടെന്ന് ചിന്ത വയ്ക്കുക, ഒറ്റ വാക്ക് ധൈര്യം കണ്ടു വിളിക്കും. ഇവിടെ ഞങ്ങൾ അച്ഛൻ്റെ അച്ഛനന്മാരുണ്ട്, അച്ഛനന്മാരെ കൊണ്ടോ അവർക്ക് ധൈര്യമുണ്ട്, ഒറ്റ വാക്ക് അന്യം ചിന്ത വിളിക്കാറ്. ഞാനിങ്ങനെ നിർത്തി വിടാൻ നോക്കിയത്, പക്ഷെ കുറയുമ്പോൾ ഇത് കേൾക്കുകയും കുറേ കുറയ്ക്കണം. അവരിങ്ങനെ മേടിച്ചു കൊണ്ടിരിക്കുക, അതിലൊരുത്തം വന്നു ഒറ്റ കൊടുക്കുമ്പോൾ കൂട്ടി താഴെക്കാണ്. അപ്പോൾ ഇങ്ങനെ വരുന്നും വരുന്നു എന്നെ ചവിട്ടാറുണ്ട്, എനിക്ക് മനസ്സിലായി എന്നെ ചവിട്ടത്തുള്ളൂ. ഞാൻ പിന്നെ ഇങ്ങനെ പുറത്ത് കയറിക്കാണ്, എനിക്ക് മൂന്നാലടി കിട്ടി എന്നാലേ അടിക്കി. അവസാനം ഞാനിങ്ങനെ കൂട്ടി എടുത്തിട്ട് പാലത്തിന് അക്കരെ കയറ്റി കൊടുക്കും. കൂട്ടിട്ട് എത്ര തന്നെ കൂട്ടിയാലും കൂട്ടിട്ട് ഇവിടെ ഞാൻ കൂടുതൽ ഊന്തി അക്കരെ കയറ്റി. അപ്പോൾ ഈ മൂന്നപ്പിങ്ങനെ കണ്ണാടി എടുക്കും, മുൻപൊക്കെ ഇങ്ങനെ കയറ്റി കുത്തി, ക്ഷമിക്കണം പറയുന്നത്, മുൻപ് കയറ്റി കുത്തപ്പോൾ സാധാരണ മലയാളിയുടെ കുട്ടികളൊക്കെ ആയി. അപ്പം ഇവരെ ഞാൻ ഇങ്ങനെ അക്കരെ കയറ്റി ഒന്നുകൂടെ അപ്പത്തേക്ക് റോഡെല്ലാം ബ്ലോക്കായി, രണ്ട് സൈഡ് ബ്ലോക്ക്. അന്ന് വൈകിട്ട് എനിക്ക് കൺവെൻഷൻ നടത്തുന്ന പിള്ളേർ ബസ്സിനകത്ത് പോകും. ഇച്ചിരി കഴിഞ്ഞിട്ട് എനിക്കൊരു ഫോൺ വന്നു, പാസ്റ്റർ ആടുതോമ കലക്കൻ പ്രകടനമായി. എനിക്കൊരു പിടി കിട്ടിയില്ല. ആടുതോമെന്ന് പറഞ്ഞാൽ അമ്മ പണിയിലാണ് ചിത്രത്തിൽ മോഹൻലാലിൻ്റെ കഥാപാത്രം ഇതുപോലാണ് മുണ്ടും മുളക്കി കുട്ടി. പക്ഷേ ഒറ്റ നിമിഷങ്ങളാണ് പ്രിൻസിപ്പോൾ സാധാരണ ആയി ഇത്രയും ഉള്ളൂ ആരായിരുന്നു ഇത്രയും ഉള്ളത്. പിന്നെ ഇങ്ങനത്തെ എല്ലാവരും നിൽക്കുന്നത് തമ്പുരാൻ എന്ന ഒഴിവാക്കിയതാണ്, സാഹചര്യം ഒഴിവാക്കാം. ഈ കർത്താവിനെ പർവ്വത്തിൽ പഠിപ്പിക്കുന്ന ഒരു കാര്യമില്ല, അന്ന് വരെ ചെയ്യുന്നത് വരെ നാണക്കേണ ഉണ്ടാക്കുക കർത്താവ്. അതിനെന്ത് ഒഴിവാക്കി പോകാം, തനിക്ക് തന്നെ വിഷയത്തിലെന്ന് ആരും തോന്നരുത്, ആരെ വിധിക്കാനും പോകരുത്, നീ തെറ്റിപ്പോയെന്ന് പറയാനും പോകണ്ട. നമ്മുടെ നിത്യത ദൈവം സാഹചര്യം ഒഴിവാക്കി അതുതന്നെയാണ് കർത്തൃപ്രാർത്ഥനയെ പഠിപ്പിക്കുന്നത്. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിച്ച് അന്നിട്ട് കർത്താവ് അവർക്ക് പറഞ്ഞു. പക്ഷേ ഇവർക്ക് മനസ്സിലായല്ലോ ഉപയോഗിക്കണം പറഞ്ഞു. ഇച്ചിരി കഴിഞ്ഞപ്പോൾ അവർക്ക് അതുണ്ടായി. അവർ ആ പത്രോസ് ഈശ്വരനെ എന്ത് ചെയ്തു? തള്ളിത്തള്ളു. എത്ര വട്ടം? 3 വട്ടം. പരിക്കേർത്ത് എടുക്കാൻ ആ സാഹചര്യം ഒഴിവായാലും നീ പറയാനോ? ഇല്ല. അപ്പൊ തള്ളിപ്പറഞ്ഞു കർത്താവ് നേരത്തെ പറഞ്ഞു. അപ്പൊ കർത്താവ് ഇവരെ വിട്ടിട്ട് എന്ത് ദൂരം പോയി പ്രാർത്ഥിച്ചു കല്ലേറുണ്ട്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വാക്കാണ്, കർത്താവ് ഇതുകൂടെ കഴിഞ്ഞാല് പെട്ടെന്ന് നിർത്താമേ ഇവിടെ പറഞ്ഞത്. അപ്പൊ കർത്താവ് ഇതുകൂടെ കഴിഞ്ഞാല് കർത്താവ് ഭൂശീകരണത്തിന് വേണ്ടി പോകാം, നമുക്ക് അവിടെ വരെ പോയാൽ വേണ്ട കാര്യം ചിന്തിക്കാൻ സമയമില്ല. അപ്പൊ കർത്താവ് പിന്നെ അച്ഛനീയമായി കുറച്ച് മണിക്കൂറുകളേ ഉള്ളൂ ആര് കർത്ത. അപ്പൊ കർത്താവ് അവരെ ഒരു കാര്യം പഠിപ്പിച്ചു, കല്ലേറ ദൂരം മാറിപ്പോയി എന്ത് ചെയ്തു? എല്ലാവരും വാക്കെന്ന് പറഞ്ഞു എന്ത് ദൂരം? കല്ലേറ. ഈ കല്ലേറ ദൂരം എന്ന് പറഞ്ഞാൽ എന്താണ്? കല്ലേറ ദൂരം അവനവൻ്റെ ദൂരമാണ്, ശരിക്കും പറഞ്ഞു അവര് ഫ്രേസാണ്. നമ്മൾ കല്ലറിയുന്ന ദൂരമാണ് ആരുടെ ദൂരം? നമ്മുടെ ദൂരം. ഒരു കൊച്ചു കുഞ്ഞ് കല്ലറിഞ്ഞാൽ ഇച്ചിരി പോകും, അത് ആരുടെ ദൂരം? അവൻ്റെ ദൂരം. ഒരു അപ്പച്ചൻ കല്ലറിഞ്ഞാൽ
ഇച്ചിരൂടെ പോകുമായിരിക്കും. അവ അപ്പച്ചൻ്റെ ദൂരം വന്ന ആരോഗ്യമുള്ള ഒരു അച്ഛൻ കല്ലറിഞ്ഞ ഞാൻ എന്തോരം പോകും, ഒത്തിരി പോകും. അവ ആരുടെ ദൂരം, ആ കൊച്ച ആ കൊച്ചൻ്റെ ദൂരം. അപ്പൊ കപ്പ ഒരു ഉറപ്പ് അവർക്ക് കൊടുക്കുകയാണ്, നിന്റെ ദൂരത്തിൽ ആരുണ്ട്? ഞാനുണ്ട്. യഥസമയുടെ പ്രത്യേകത, യഥസമയം നമ്മളെ കളിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, എല്ലാവരുടെയും ദൂരത്തിൽ ആരുണ്ട്? കർത്താവ്. അതാണ് നമ്മുടെ കർത്താവ് ഗതസമയം കൽപ്പിച്ചപ്പോൾ എല്ലാവരുടെയും ദൂരത്തിൽ ആര്? കർത്താവ്. അതെനിക്ക് ഭയങ്കര സന്തോഷമാണ് പറയാം. ഈ ഗതസമനം കൽപ്പിച്ചപ്പോൾ അതൊരു എക്സ്പീരിയൻസാണ്, എല്ലാവരുടെയും ദൂരത്തിൽ കർത്താവുണ്ട്. ഈ കീമോതെറാപ്പി ഒക്കെ കഴിഞ്ഞ് ഞാനൊരിടത്തിരിക്കുകയാണ്, കീമോതെറാപ്പിയുടെ പറയാം, ഒരിടത്തിരിക്കുമ്പോൾ എനിക്ക് സൂര്യാസ്തം വന്ന് കുറേ കഷ്ടപ്പെട്ടുണ്ട്. കർത്താവ് ഒത്തിരി ജയവാദനെ തന്നിട്ടുണ്ട്. എന്നാലും എൻ്റെ ചക്ക് വിട്ടിപ്പോയ ഒരു അനുഭവം ഉണ്ടായിരുന്നു. ഈ ഏഷ്യൻ മക്കൾക്ക് ഒത്തിരി പേർക്ക് എക്സീമയൊക്കെ വരും, ഏഷ്യൻസിനാണ് പലയിടത്തും ഞാൻ കണ്ടുള്ളൂ എക്സീമ. അപ്പോൾ എക്സീമ വന്നിട്ട് ഞങ്ങളൊരു ഒരു ടീമിലെ ഇരിക്കുകയാണ്, കോഫിയൊക്കെ എടുത്തിട്ട് ഒത്തിരി പേർ വന്നിട്ട് കോൺഫറൻസ് പോലെ. അപ്പോൾ അതിൻ്റെ ചക്ക് പൊട്ടിയൊരു കാര്യം തലത്ത് വെച്ച് ഇതേ സെയിം എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ട തന്നെ പലരും. അപ്പോൾ ഈ കുഞ്ഞ് വന്നിട്ട് കൊണ്ടുവരുത്തുന്നുണ്ട്, പിന്നെ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ചോദി. അപ്പോൾ ഈ ഡാറ്റ്സ് ഈ സ്കീമിനെ ഇങ്ങനെ പറക്കും പഠിച്ചിരിക്കുന്നവർക്ക് എന്തുണ്ടാകും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലേ ഉണ്ടാകും. അപ്പം ഞാൻ കണ്ടത് ഇവൻ്റെ അച്ഛനമ്മനെ പഠിച്ചുകൊണ്ട് പോയാൽ ഓടോ വീട്ടിൽ രണ്ടും പിച്ചോ അടിയോ. അപ്പം ഈ കുഞ്ഞങ്ങ് വന്നിറക്കാരും എന്തിനകത്ത് ഇറങ്ങുന്നവർ അറിയിട്ടില്ലെങ്കിലും അവനെന്ത് പഠിച്ച് സ്കിൻ പറക്കുന്ന. അപ്പം സ്കിന്നൊക്കെ ഇങ്ങനെ തുറന്നു പോയാൽ ട്യൂബം പോകും, ഹീമോതെറാപ്പി ചെയ്താലും ട്യൂബം പോകും. പക്ഷേ ഇവരുടെ ദൂരത്ത് ഞാൻ ഹീമോ കഴിഞ്ഞ് മുടിയൊക്കെ പോയതിനെ വിളിക്കുമ്പോൾ ആ ചെന്ന് അവൻ കാണാൻ തരത്തില്ല, കാരണം ആരും കാണും ഇഷ്ടമില്ല. പക്ഷെ ഇവരുടെ ദൂരത്തിൽ ഒരാളുണ്ട്, എന്തുകൊണ്ടാണ് സുന്ദരല്ല, എന്തോ സ്മാർട്ട്, ലോകത്തിൻ്റെ ഏറ്റവും വലിയ പുരുഷത്തിൻ്റെ സ്തൂപം ആരാണ്? പക്ഷേ കാൽവരി കുരിശിൽ കിടക്കുമ്പോൾ എസ്റ്റേ പറയുന്നുണ്ട് അവനെ കണ്ടിട്ട് അത് വന്നില്ല. രോഗം വന്ന നിരൂപാരായ ദൂരത്തിൽ ഒരാൾ കാണും, ആരാണ്? അവരുടെ ദൂരത്തിലെ ഡിവോഴ്സ് അന്നൊരു പ്രശ്നമാണ്, അല്ലെങ്കിൽ ഇന്നൊരു പ്രശ്നമാണ്, അന്നും പ്രശ്നമായിരുന്നു. അതുകൊണ്ടാണ് ഏത് കാരണം ചോദ്യം ആരെ ഉപേക്ഷിക്കാമെന്ന് ചോദിച്ചത്. ഭാര്യ ഈ സ്നേഹിച്ചവർ മ്യൂച്ചലായിട്ടൊക്കെ രണ്ടുകൂടൊക്കെ മാറിപ്പോയാൽ അവർ പിന്നെ ഉണ്ടാവും, എന്നാൽ ഒന്നിനും മാറാൻ ഇഷ്ടമില്ല, ഒന്നങ്ങ് മാറിപ്പോകാം. അപ്പം ഞാൻ നാട്ടിലെ സിസ്റ്റത്തിലൊക്കെ വീണ്ടും കൗൺസിലിംഗ് ഒക്കെ കൊടുക്കും, ഞാൻ പോകാറുണ്ട്, കണ്ടിട്ടുണ്ട്. അപ്പം സ്നേഹിച്ചൊക്കെ ഇറങ്ങി വന്നതൊക്കെ വീട്ടുകാരെയൊക്കെ കണക്കി ഇറങ്ങിയൊക്കെ പോയതൊക്കെ പിന്നൊന്നും പ്രസവിച്ചൊക്കെ രണ്ടോ കഴിയുമ്പോൾ അതിൻ്റെ രൂപവും ക്ഷീണിക്കുമൊക്കെ ചെയ്യുമ്പോൾ ഇമ്മാരെ പുതിയമാരുടെ ഒക്കെ പോകും. അപ്പോഴും കൗൺസിലിംഗ് അത് ലഭിക്കും വേണമെന്ന്. അപ്പോൾ ഇവർ പറയും ഈ ശവത്തെ എനിക്ക് വേണ്ട, ഇതിന് ഈ പ്രവർത്തനം എനിക്ക് വേണ്ട, ചെവി കേട്ടിട്ടുണ്ട്. ശവത്തെ വേണ്ട എന്നൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ ഒരു സാന്നിധ്യം വരാനുള്ള. അപ്പോൾ അപ്പം പറയും ഇറങ്ങിപ്പോയതല്ലേ അനുഭവിക്കുക, അങ്ങനെ പറയുന്നിരിക്കട്ടെ. പക്ഷെ ഇവരുടെ ദൂരത്തിൽ ഒരാളുണ്ട്, എന്താ പറയുക, പ്രിയപ്പെട്ടവരാണ്. ഞായറാഴ്ച പറഞ്ഞ് നിന്നെ മതി പോശന, പോശന. അടുത്ത ദിവസം പറഞ്ഞ് പറഭാസനെ മതി, നിന്നെ വേണ്ട അവളെ മതി, നിന്നെ വേണ്ട അവളെ മതി, നിന്നെ തിരിച്ചും മറിച്ചു വെക്കുന്നത്. അപ്പോൾ വേണ്ടപ്പെട്ടവർ വേണ്ട എന്ന് പറയുന്നുണ്ട് ദൂരത്തിൽ. കർത്താവ് ആർക്കും എന്നെ വേണ്ടാന്ന് പറയും അവരുടെ ഒരു സഹായം തരാൻ കേട്ടോ. ഞങ്ങളെപ്പോഴും ഇങ്ങനെ മെന്റലി പ്രിപ്പയർഡ് ആയിരിക്കും, കാരണം ഒരാൾ പറയാൻ പാർശ്വയെ ഇച്ചിരി നല്ല ഫുഡ് കഴിച്ചാൽ പാർശ്വ വന്നാലേ ഇറങ്ങത്തുള്ളെന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം ഇവൻ നമ്മുടെ ചീത്ത വിളിക്കുന്ന ഉറപ്പാണ്. അത് പ്രിപ്പയർഡ് ആയിരിക്കും, കഷ്ടപ്പെട്ട് ഫോളത്ത് വെച്ച് എല്ലാം കഴിയുമ്പോൾ ഒരാൾ എഴുന്നിട്ട് പറയും ആരെ വേണ്ട, പാർശ്വയെ വേണ്ട. ചിലർ കഷ്ടം കഴിച്ചിട്ട് അവർക്കും അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും. പക്ഷെ ഭൂരിപക്ഷം കേസിനും പഠിച്ചു ഒന്നും പോകാതെ പെട്ടിയൊക്കെ തൂക്കി എന്തുണ്ടെങ്കിലേ ഇങ്ങനെ പോകുമ്പോൾ അവരുടെ ക്ലാസ്മേറ്റിലേക്ക് ഒരാൾ വരും. ഇങ്ങനെ ക്ഷമിക്കേണ്ട തന്നെ എനിക്ക് ഇങ്ങനെ മനസ്സിലാക്കാം, എന്നോട് നമ്മൾ പറഞ്ഞു നിന്നെ വേണ്ട, എന്നെ വേണ്ട, വേണ്ടപ്പെട്ടവർ. വിശപ്പ് എന്നൊരു വിഷയമല്ല, നമുക്ക് മക്കളെ ചോദിച്ചു വിശപ്പ് അറിയാമോ, വിശപ്പ് അറിയത്തില്ല. പക്ഷെ വിശപ്പ് ഒരു യാഥാർത്ഥ്യമായിരുന്നു അല്ലേ, വിശപ്പൊരു യാഥാർത്ഥ്യം. നമ്മൾ കഥ കേട്ടിട്ടുണ്ടായിരിക്കും, കെ ആർ നാരായണൻ്റെ കഥ. ബാബുവിൻ്റെ വീട്ടിലെ പട്ടിക്കുട്ടിയാകാൻ പറ്റിച്ച കെ ആർ നാരായണൻ, കാരണം പട്ടികളെ നമ്മൾ ഇഷ്ടം പോലെ എന്തിനിപ്പോൾ ഭക്ഷണമായിരിക്കും എപ്പം. അപ്പം ഞാൻ ഈ കഥ ഒന്നും പറയാൻ നോക്കിയിട്ട് ഒരു എഫക്റ്റ് ആകുന്നില്ല, കാരണം ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് ബ്യൂട്ടിയാണ്.
ബാബുവിന്റെ വീട്ടിലെ പട്ടിക്കുട്ടിയാകാൻ അനുവദിച്ചു. അപ്പൊ ദശത്തിന്റെ ഒരു വിഷയമാണ്. എന്നാലും ദശത്ത് ഒരു സത്യമാണ്. ഞാൻ ഈ ദശത്ത് തീരുമാനിച്ചിട്ട് കണ്ടിട്ടുണ്ട്. ദശത്ത് ഒരു സത്യം. എൻ്റെ ഒരു ചേച്ചിയെ ഞാൻ അതിലേക്ക് ചെന്നപ്പോൾ അവര് ചോറ് ഇങ്ങനെ ബിരിയാണി വെച്ചു കൊടുത്തിരിക്കും. അപ്പൊ ഞാൻ ചോദിച്ചു ഭയങ്കര ഫ്രൈഡ് റൈസാണ് ചെവിയെ പറഞ്ഞു ഒന്നില്ലായിരുന്നു. പിന്നെ ഇപ്പം ഈ കൊച്ചുകളെ കളിപ്പിക്കാൻ ഇതേ ഒരു മാർഗം പഴയ ചോദിച്ചിരിക്കും കൊള്ളാൻ മഞ്ഞൾ പരട്ടി എന്താക്കി ബിരിയാണി അവരെ ആദ്യമോടടിക്കാറാണ് ചേച്ചി അവരെ കഴിഞ്ഞതായിരുന്നു. ഇച്ചിരി ഉള്ളി വരട്ടി എങ്ങനെയൊക്കെ ഇവരെ കളിപ്പിക്കണ്ടേ. അപ്പം വിശപ്പൊരു യാഥാർത്ഥ്യം. പക്ഷേ ഈ വിശക്കുന്നതിന് ദൂരത്തിൽ ഒരാൾ വരും ആരാണ് ചേച്ചി. എന്തുകൊണ്ടാണ് 40-30 വയസ്സ് ഭയങ്കര വിശക്കുന്ന സമയം. അന്നേരം ഒരാൾ 40 വരും ആരാണ് 40 ഇരുന്നിട്ട് ഇരുന്നേക്ക് ഞാനും 40 ഇരുന്നിട്ടുണ്ട്. ആ പ്രായത്തിൽ ഭയങ്കര വിശപ്പ് കത്തലൊക്കെ ഉണ്ടാകും. അപ്പോൾ അന്നേരം എല്ലാവർക്കും കരിഞ്ഞൊക്കെ കൊടുക്കണം ആള് കാണും. ആദ്യം കാന്തിയും കൊടുത്ത് ഉപവാസം അവസാനിപ്പിക്കാൻ ഒറ്റ ദിവസം സത്യാഗ്രഹിക്കുന്ന നേതാക്കന്മാരുടെ നിലകളാണ്. പക്ഷേ ഈ നേതാവ് എഴുന്നേറ്റ് വന്നപ്പോൾ ആരും ഇല്ലാത്ത കഞ്ഞി കൊടുക്കാൻ വല്ലാതെ വിഷമം. അപ്പോൾ ഒരാൾ വന്നു കല്ലുകൊണ്ട് എന്തോ നക്കം പറഞ്ഞു. അപ്പോൾ കല്ലുകൾ 40 ദിവസം ഇരുന്നവനെ കഞ്ഞി അടിച്ചാൽ ദഹിക്കത്തില്ല. അപ്പൊ പിന്നെ എന്തെങ്കിലും ദഹിക്കത്തില്ല കല്ല് കണ്ടു ദഹിക്കോ ഇല്ല. അതുകൊണ്ട് ഇന്നും വിശക്കുന്നത് പറഞ്ഞ ഒത്തിരി മക്കളുടെ ജീവിതത്തിൽ കാറ്ററിംഗ് വണ്ടി കേടായി. അടുത്ത വീട്ടിലെ കല്യാണത്തിന് മിച്ചം വന്ന നോക്കി ഇങ്ങനെ വന്നു തീരുന്ന സംഭവങ്ങൾ ഒത്തിരി എളുപ്പമൊക്കെ കേൾക്കുമ്പോൾ എനിക്കൊരു കാര്യം അറിയാം. വിഷമനപ്പരൂലത്തിൽ ആരെയാണ് കടമടയ്ക്കാൻ കരമടയ്ക്കാൻ പൈസ ഇല്ലാത്തവർ തുണ്ട എടുത്തത് എണ്ണയും തുണ്ട പിടിച്ചത് എണ്ണപ്പണം കൊണ്ട് കരമടച്ചുകൊണ്ട് പൈസ ഇല്ലാത്തതിൻ്റെ മുമ്പിൽ ഒരാൾ വരും. യേശുപുത്രപ്പുറത്തല്ല യേശുദേവിലേക്ക് വന്നത്, എന്തിൻ്റെ ദൂരത്തിലാണ്? എനിക്കത് ദേഷ്യം തോന്നി. കാരണം എനിക്കൊരു ഓട്ടോ വിഷയമുണ്ട്. ഞാൻ ഓട്ടോ എപ്പോഴും പോയപ്പോൾ എനിക്ക് പേര് കിട്ടി ഓട്ടോ പാസ്റ്റർ. എൻ്റെ ഉപ്പമ്മ നിങ്ങളോട് പറഞ്ഞു എൻ്റെ ഓട്ടോ ഞാൻ കത്തിച്ചിട്ടുണ്ട് ഓട്ടോയെ കയറാൻ പറഞ്ഞു. ചേട്ടൻ ഇതൊരു തെറ്റാണ്, തെറ്റോ ശരിയോ വന്നിക്കൊന്നും വേണ്ട, നീ ഓട്ടോയെ പോയി ഇഷ്ടമില്ല അത്രയേ ഉള്ളൂ അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തോ വേണം ഉപദേശി പുറത്തിൻ്റെ കാലാലയം നടക്കണം അല്ലെ അവർക്ക് നന്നാക്കിയത്. അപ്പോൾ പിന്നെ ഇതിന് കഴുതപ്പുറത്ത് വന്നെ ഞാൻ ചോദിച്ചു ഇതിനെ കഴുതപ്പുറത്ത് വന്നു. അപ്പം കത്തോട് വന്നു ഞാൻ കുതിരപ്പുറത്താണ് വന്നിരുന്നെങ്കിൽ എന്നോടൊപ്പം ഓടി എത്തണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നടക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ അമ്മച്ചി എന്ത് ചെയ്തു അപ്പച്ച അമ്മച്ചി അമ്മയുടെ പേര് അതെല്ലാം പോട്ടെ അവരെ സഹിക്കാം. എല്ലാവരും വിളിക്കലായിരുന്നു എല്ലാവരും വിളിക്കുക എല്ലാവരും എപ്പോഴും സാ. പക്ഷേ അതിനിടയ്ക്ക് ഒന്ന് കാണും പെരുകി തെറ്റുന്നു. അവന്റെ പിടിയെ മീറ്റിങ്ങിന് അമ്മ കൊടുത്തില്ല അപ്പ കൊടുത്തില്ല അവന്റെ ടീച്ചേഴ്സ് മീറ്റിങ്ങിനും പോലെ പേടിയ മുത്തല പൊട്ടൽ അങ്ങനത്തെ റിസോർട്ടുണ്ട് ഹെഡേഴ്സ്. അവന്റെ ദൂരത്ത് ഒരാളെ വരും കഴിഞ്ഞ പുറത്തു വന്നത് പറയും ഞാൻ പിൻപറയുന്നത് കല്ലേതുപോലൊക്കെ ആണെങ്കിൽ കൃപയും തുറന്നു അവിടെ നിൽക്കത്തില്ല. കല്ലേടെ വരും കൃപയും തുടങ്ങിയവർക്ക് എപ്പോ കല്യാണം കഴിക്കുമ്പോൾ പറയുന്നൊരു വാക്കുണ്ട് തക്ക. പക്ഷേ തക്ക തുണയെ ഒരറ്റാക്ക് വന്ന ഒരു തുണ ഐസിൽ കയറിയാൽ ഞാൻ പിന്നെ ഇത് പറയുന്നത് നെഗറ്റീവ് പറയാം. എന്നാലും പിടിക്കരുത് ഐസിലൊന്നും പോകത്തില്ല. എന്നാലും ഐസിൽ കയറിയാൽ തക്ക തുണ എവിടെ കയറ്റത്തില്ല തക്ക തുണ എവിടെ നിൽക്കും മറ്റേ തുണ. പക്ഷെ അവിടെ വരുന്നൊരു തുണയുണ്ട് കഷ്ടങ്ങൾ അലച്ചലുകളുടെയും
there will be an experience more than a person I had. Then come to a point of presence. Yes, Lord.
புத்திக்கப்புறம் ഇളയവർക്ക് ലഭിച്ച മഹാഭാഗ്യത്തെ ഓർത്ത് നന്ദിയോട് സ്തോത്രം ചെയ്ത് കർത്താവേ
ഇളകി ഉറങ്ങിക്കൊണ്ടിരുന്ന ജീവിതത്തിന്റെ അനുഭവങ്ങളുടെ മധ്യത്തിൽ കർത്താവേ ജീവിതത്തിൽ സ്വസ്ഥത വരുത്തുവാൻ മനസ്സായ നിന്റെ സ്നേഹത്തെ രാത്രി അടുത്ത നിമിഷങ്ങളിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഭാരപ്പെട്ടപ്പോൾ കർത്താവേ ഞങ്ങൾക്ക് വേണ്ടി കരുതലിനെ രാത്രി എല്ലാ പ്രതികൂലമായ സാഹചര്യത്തിൽ കർമ്മേലിന്റെ അനുഭവത്തിന്റെ മധ്യത്തിൽ ഇറങ്ങി പ്രവർത്തിച്ച ദൈവ സാന്നിധ്യത്തിനായിട്ട് ഞങ്ങൾ തിരുനാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ ഹല്ലേലൂയ. ഞങ്ങൾക്ക് വേണ്ടി ഒരു കല്ലേറ ദൂരത്തിൽ മാത്രം അകലത്തിൽ ഇരുന്നുകൊണ്ട് ഞങ്ങളുടെ പ്രതികൂലങ്ങൾ കടന്നു വരുന്ന സാഹചര്യങ്ങളിൽ ഒക്കെ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തെ ഓർത്ത് ഞങ്ങൾ തിരുനാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങളെ നീ ബഹുമാനപ്പെടുത്തുന്ന കർത്താവേ ഞങ്ങൾ ആ മാത്രമായ വിശേഷിക്കുന്ന സാഹചര്യത്തിന് നടുവിലും ഞങ്ങൾ ഒറ്റയ്ക്കല്ല എന്നുള്ളതായ വലിയ ഒരു ബോധ്യം രാത്രി ഞങ്ങൾക്ക് തന്നത് കൊണ്ട് സ്തോത്രം ചെയ്തു. പലപ്പോഴും ഞങ്ങൾ തനിയെയാണെന്നോർത്ത് ഭാരപ്പെട്ട് നിരാശപ്പെട്ട് ഇരിക്കുന്ന സന്ദർഭങ്ങളിലും തനിയല്ല നമ്മുടെ കൂടെ കർത്താവിന് സാന്നിധ്യം ഉണ്ടെന്ന് പറഞ്ഞ് കർത്താവേ ഞങ്ങളുടെ നടക്കുന്ന ദൈവത്തിന്റെ എല്ലാ കൃപകൾക്കായിട്ടും നന്ദിയോ. ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു കർത്താവേ. അങ്ങയുടെ കൃപകൾക്കായ സ്തോത്രം, അങ്ങയുടെ ദയക്കായ സ്തോത്രം, ഞങ്ങളുടെ നടത്തിയ വഴികൾക്കായ സ്തോത്രം. ദൈവം കർത്താവിന്റെ ദാസം കടന്നു ഇവിടങ്ങളിലൊക്കെ അതിശക്തമായ കർത്താവിന്റെ ദാസനെ അവിടുന്ന് ഉപയോഗിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും കർത്താവേ. പോകുന്നിടങ്ങളിലെല്ലാം ദൈവമേ ശക്തമായി ദൈവരാജ്യത്തിന്റെ വിസ്തൃതിക്ക് വേണ്ടി ശക്തമായ ദാസനെ അവിടെ ഉപയോഗിക്കുമാറാകണമെന്ന് ഞങ്ങൾ അപ്പച്ചനോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കടന്നു എല്ലാവരും മക്കളെ കൂടുതൽ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ പ്രവർത്തനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, സൂചിക്കേണ്ട ദാസനെ കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ദേശത്ത് അനേകരെ വലിച്ചെടുക്കുവാൻ കർത്താവേ ദാസനെ ശക്തമായി പിന്നീട് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വീരനിശ്ചയത്തോടെ ഭാരത്തോടെ കർത്താവെ ആയിരിക്കുന്നതിൽ അവരുടെ ഭാരം മാറിയതായി കർത്താവെ മടങ്ങിപ്പോവാൻ ഇന്ന് രാത്രി തിരുവീകൃത ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രതികൾ നാട്ടിലേക്ക് പോകുന്ന പ്രിയ സഹോദരിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപയിൽ നിന്റെ സാന്നിധ്യം കൂടെ പോകണം. അവിടെ ചെലവഴിക്കുന്ന ദിവസങ്ങളിൽ ദൈവത്തിന്റെ കൃപയിൽ മറച്ചു പോകണമെന്ന് ഞങ്ങൾ പ്രത്യേക പ്രാർത്ഥിക്കുന്നു. ഒരുപാട് ദുഃഖത്തിലായിരിക്കുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു കർത്താവെ. വിവിധ തരങ്ങളിൽ ഭാരം ഉപയോഗിക്കുന്നവരെ ഒക്കെ ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുന്നു. ഹോസ്പിറ്റലിന് വേണ്ടി വിധേയാകുന്ന പ്രിയ സഹോദരിയെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപയോട് മറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശേഖരിച്ച സ്തോത്ര വഴിപാടിനായിട്ട് ഞങ്ങൾ തിരുനാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവെ. ആരെങ്കിലും അതിൽ കിടന്നിട്ടാതെ നിൽക്കുവാൻ കഴിഞ്ഞില്ലേ കർത്താവേ? ദൈവത്തിന് സ്തോത്രം ചെയ്യാം.